നമ്മളൊക്കെ ഉണ്ടായവരാണ്, ഉള്ളവരല്ല. ഉള്ളവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. നമ്മളോ, നമ്മളൊക്കെ ഉണ്ടായവരാണ്. അതേ, നമുക്ക് വളരെ വ്യക്തമാണല്ലോ അത്. മുമ്പ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഉണ്ടാകേണ്ടി വന്നത്, നമ്മളെ ഉണ്ടാക്കേണ്ടി വന്നത്. അല്ലാഹു അങ്ങനെയല്ല. അല്ലാഹു മൗജൂദുൻ ഖദീമും ബാഖീം. അല്ലാഹു ഉള്ളവനാണ്. അവനെ നമ്മളെപ്പോലെ ഒരു ഇല്ലായ്മ മുൻകടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ന്യൂനതയും റബ്ബിനുണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. അവൻ റബ്ബാവൂലല്ലോ ന്യൂനതയുള്ളവൻ. എല്ലാ പരിപൂർണതകളും സമ്മേളിച്ചവനല്ലേ അല്ലാഹു ആവുകയുള്ളൂ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിന് അലമുൽ ലിദ്ദാത്തിൽ വാജിബിൽ വജൂദ് അൽ മുസ്തജിമി ലിജമീ സിഫാത്തിൽ കമാൽ. അല്ലാഹ് എന്ന് പറയുന്നത് കുറേ ദൈവങ്ങളിൽ ഒരു ദൈവത്തിന്റെ പേരല്ല. അതേ, കുറേ ദൈവങ്ങളിൽ ഒരു ദൈവത്തിന്റെ പേരല്ല അല്ലാഹ്. പിന്നെയോ ഏത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും ഉള്ളവനായിരിക്കണം എന്ന് ബുദ്ധി പറയുന്ന വാജിബുൽ വജൂദായ അൽ ജാമിഇ അല്ലെങ്കിൽ അൽ മുസ്തജിമിഇ ലിജമീ സിഫാത്തിൽ കമാൽ, പരിപൂർണതയുടെ എല്ലാ ഗുണങ്ങളും സമ്മേളിച്ച ഒരുത്തന്റെ പേരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ ഉള്ളവനാണ്, നമ്മളൊക്കെ ഇല്ലാത്തവരാണ്. ഇല്ലായ്മയിൽ നിന്ന് അല്ലാഹു നമ്മെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ഉണ്ടായതാണ്. ഉണ്ടായതിന് അറബിയിൽ പറയുന്ന വാക്കാണ് ഹാദിസ്. ഉള്ളവനായ റബ്ബിനെ, അതേ മൗജൂദ് ഉള്ളവൻ അല്ലാഹു തആല മൗജൂദാണ്. നമ്മളൊക്കെ ഇല്ലാത്തവരാണ്. ഇല്ലായ്മയിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചു, മലക്കുകളെ സൃഷ്ടിച്ചു, ജിന്നുകളെ സൃഷ്ടിച്ചു, സസ്യങ്ങളെ സൃഷ്ടിച്ചു, മത്സ്യങ്ങളെ സൃഷ്ടിച്ചു, അതേ കരയും കടലും സൃഷ്ടിച്ചു, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൃഷ്ടിച്ചു, അതേ ഭൂമിയും ചന്ദ്രനും സൃഷ്ടിച്ചു. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ എത്രയോ കോടിക്കണക്കിന് സൃഷ്ടികളെ സൃഷ്ടിച്ചു. അത്ഭുതമാണ് അവന്റെ സൃഷ്ടികൾ തന്നെ. എങ്കിൽ പിന്നെ അള്ളാഹുവിനെ കുറിച്ച് പറയണോ? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നു. നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിൻ്റെയും ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെയും അപ്പുറത്താണ് അള്ളാഹ്. ഏത് ചിന്തയുള്ളവനും ലോകത്തിന് സത്താവുണ്ട് എന്ന് അറിയാൻ സാധിക്കും. അവനാണ് ഉടമസ്ഥൻ, ഖാലിഖു കുല്ലി ശൈ. എല്ലാ വസ്തുക്കളെയും ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവൻ അവനാണ് അല്ലാഹ്. അവന്റെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. നല്ല ഒരു ഉണക്ക് മരത്തിന്റെ കഷ്ണം നിങ്ങളിലുള്ള നല്ല ഒരു ആരോഗ്യമുള്ള യുവാവിന് കടിച്ചു മുറിച്ച് തിന്നാൻ തന്നാൽ നിങ്ങൾ ആരെങ്കിലും തിന്നു തരുമോ? തിന്നാൻ കഴിയൂല. തിന്നാ പിന്നെ തൊള്ള ബാക്കി ഉണ്ടാവൂല, പിന്നെ അതിൻ്റെ അപ്പുറവും ബാക്കി ഉണ്ടാവില്ല അല്ലേ. എന്നാൽ ഇതൊരു മലയോര പ്രദേശമാണ്, ഇന്ന് കുറച്ചങ്ങോട്ട് പോയാൽ ആന ഉണ്ടാവും. എന്നാലും നല്ല കൊമ്പനാനക്ക് ഉണങ്ങിയ മരക്കഷ്ണം മുറിച്ചിട്ട് കൊടുത്താൽ ആ കൊമ്പനാന തിന്നോ? തിന്നാൻ കഴിയൂല. എന്നാ പിന്നെ സിംഹം തിന്നോ? അതുമില്ല. പിന്നെ അങ്ങനെയുള്ള ജീവികൾക്കൊന്നും ഉണങ്ങിയ മരക്കഷ്ണം തിന്നാൻ കഴിയൂല. എന്നാൽ ഉണങ്ങിയ മരക്കഷ്ണം തന്നെ തിന്ന് ജീവിക്കുന്ന ജീവികളുണ്ട് ലോകത്ത്. ഉണങ്ങിയ മരക്കഷ്ണമാണ് അതിൻ്റെ ഭക്ഷണം, അതേതാണ് ആ സാധനം എന്ന് നിങ്ങൾ എവിടെങ്കിലും പോയി കാഴ്ച ബംഗ്ലാവിൽ പോയി നോക്കിയാൽ കാണൂല. അത് കാണണമെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ ഒരു ചെറിയ മരക്കഷ്ണം, ഉണങ്ങിയ മരക്കഷ്ണം വെക്കുക, അതിൻ്റെ ചുറ്റുഭാഗത്ത് കുറച്ച് നനച്ചും വെച്ചാൽ നിങ്ങൾ കാണാതെ തീർത്തും തിന്നങ്ങ് തീർത്ത് കളഞ്ഞിട്ടുണ്ടാവും ആ സാധനം. അതിൻ്റെ പേരാണ് ചെതലുറുമ്പ് എന്ന് പറഞ്ഞു. അതിന് നമ്മളെ ഒരു പല്ല്
ഒരു പല്ല് ഒരു തട്ടിലും ഒരായിരം ചതലുറുമ്പിനെ ഇപ്പുറത്തെ തട്ടിലിട്ടാൽ ഒരു പല്ലിനായിരിക്കും കൂടുതൽ തൂക്കം. എന്നിട്ട് ആ ഉറുമ്പാണ് ഉണക്ക് മരം തിന്നങ്ങ് തീർത്തു കളയുന്നത്. അള്ളാഹു ഒരാൾക്ക് കഴിവ് കൊടുത്താൽ, അള്ളാഹു ഒന്നിന് കഴിവ് കൊടുത്താൽ അതിന് തടിയും വണ്ണവും വേണ്ട, അതിനതാ ഇരുമ്പിന്റെ ഉളി വേണ്ട. സുബ്ഹാനല്ലാഹ്. നമ്മൾ കാണുന്ന ഒരു ചെറിയ ജീവിയുണ്ട്, തേരട്ടാതാണ് അതിന് പറയാം. ഒരുപാട് കാലുകളുണ്ട്, എത്ര കാലാണ് തേരട്ടക്ക്, പക്ഷേ നടന്നാലെത്തൂല. നമ്മൾ സ്പീഡ് കൂട്ടി നടത്തണമെന്ന് വിചാരിച്ച് ഒരു തേരട്ടക്കൊരു തട്ട് കൊടുത്താൽ മൂപ്പര് ചുരുണ്ട അവിടെ കിടക്കും, തീരെ നടക്കൂല. എത്ര കാലാ ഉള്ളത്, പക്ഷേ നടന്നാലെത്തൂല. അതേസമയത്തോ ഒറ്റക്കാലും ഇല്ലാത്ത പാമ്പിന്റെ കുട്ടി അതിനെ അതിന്റെ പിന്നാലെ ഓട്ടമത്സരത്തിൽ ജയിച്ച് വലിയ സമ്മാനം വാങ്ങിയ ചങ്ങാതി ഓടിയപ്പോ അവൻ തോറ്റുപോയി. പാമ്പിന്റെ കുട്ടി ജയിച്ചു, അതാ മാളത്തിലേക്ക് കയറിപ്പോയി. അതേ ഒറ്റക്കാലുമില്ലാത്ത പാമ്പിന് ഭൂമിയിൽ കിടന്നുകൊണ്ട് സ്പീഡിൽ ഓടാനുള്ള കഴിവ് കൊടുത്തവൻ ആരാണ്? കാല് ഒരുപാടുണ്ടെങ്കിലും നടന്നാലെത്താത്ത രൂപത്തിൽ സംവിധാനിച്ച രാജാവാരാണ്. സുബ്ഹാനല്ലാഹ്. ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ തിരുവമ്പാടിയിൽ, അങ്ങനെ ഒരാള് അദ്ദേഹത്തിന്റെ കുട്ടി ജനിച്ചപ്പോൾ ജനിച്ച അന്ന് ആ കുട്ടി ജനിച്ച അന്ന് സ്വന്തത്തിൽ അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ മുല കുടിക്കാൻ അതിന് കഴിയുന്നില്ല. ആ അമ്മയോ ഉമ്മയോ എടുത്ത് വായിൽ വെച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് ആ കുട്ടിക്ക് മുല കുടിക്കാൻ കഴിയുന്നത്. എന്നാൽ അതിൻ്റെ നേരെ അപ്പുറത്തൊരു വീടുണ്ട്, അവിടെയുണ്ട് ഒരു കുട്ടി ജനിച്ചിരിക്കുന്നു. പക്ഷേ അത് ആരെ കുട്ടിയാണെന്നറിയോ? അത് പോത്തിൻ്റെ കുട്ടിയാണ്, അല്ലെങ്കിൽ പശുവിൻ്റെ കുട്ടിയാണ്. ആ പശുവിൻ്റെ കുട്ടി ജനിച്ചപ്പോ ആ കുട്ടിയെ അമ്മ നന്നായി ഒന്ന് നക്കി തുടച്ചപ്പോ ആ കുട്ടി എഴുന്നേറ്റ് നിന്ന് അമ്മയുടെ ശരീരത്തിൽ ഒരു ടാങ്കിയുണ്ട്, അതിൽ നല്ല പാലുണ്ട്, അതിന് നാല് ടേപ്പുകളുണ്ട്, എനിക്കത് തുറന്ന് ആ പാല് കിട്ടുമെന്ന നിലയ്ക്ക് ഈ കുട്ടി സ്വന്തം തന്നെ എഴുന്നേറ്റ് അമ്മയുടെ മുല കണ്ടെത്തുന്നു. അകിടിൻ്റെ അടുക്കൽ പോയി സ്വന്തത്തിൽ തന്നെ കുത്തി കുത്തി കുടിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ശാസ്ത്രജ്ഞന്റെ മകൻ അത്രയൊന്നും പുരോഗമിച്ചില്ല, അതേസമയത്ത് പശുവിന്റെ കുട്ടിക്ക് വലിയ പുരോഗതി ജനിച്ച അന്ന് തന്നെ ഉണ്ടായി. മറ്റൊരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം സുബ്ഹാനല്ലാഹ് ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ വഴുതിയിട്ടൊരു തടാകത്തിൽ അങ്ങ് വീണു. ആ വീണ ശാസ്ത്രജ്ഞനെ ആരും ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ പിന്നെ കാണണമെങ്കിൽ മോർച്ചറിയിൽ പോകേണ്ടി വരും. അതേസമയത്ത് ഒരു പോത്തിന്റെ കുട്ടി അങ്ങനെ പോകുന്ന സമയത്ത് ഓടിച്ചാടി കളിക്കുന്നതിനിടയിൽ ഒരു തടാകത്തിൽ അങ്ങ് വീണു. ആ പോത്തിന്റെ കുട്ടി വളരെ ഭംഗിയായി നീന്തിയിട്ട് അക്കരയിലൂടെ കടന്നങ്ങ് പോയി. ഈ പോത്തിൻകുട്ടിയുടെ പുരോഗതി, വലിയ ശാസ്ത്രജ്ഞനാണ്, പലതും കണ്ടുപിടിച്ച ആളാണ്, പക്ഷേ പഠിക്കാതെ നീന്താൻ ശാസ്ത്രജ്ഞന് കഴിഞ്ഞില്ല. കഴിവ് കൊടുക്കുന്നവൻ ആരാണ്? അറിവ് കൊടുക്കുന്നവൻ ആരാണ്? അധികാരമുള്ളവൻ ആരാണ്? ഉടമസ്ഥൻ ആരാണ്? നിയന്ത്രിക്കുന്നവൻ ആരാണ്? അവിടെ എല്ലാം മറുപടി ഒന്നേ ഉള്ളൂ, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. യുഖ്റിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്റിജുൽ മയ്യിത മിനൽ ഹയ്യ്. നല്ല പണ്ഡിതന്റെ മകൻ ചിലപ്പോ പേച്ചു, എന്തിനധികം പറയണം? അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ ഏറ്റവും പ്രശസ്തരും പ്രഗത്ഭരും മഹാന്മാരുമായ അഞ്ചു മുർസലീങ്ങൾ, അതിലൊരാളാണ് നബിയുള്ളാഹി നൂഹ് അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ മകൻ, അവന് ഈമാൻ കിട്ടിയില്ല, അവൻ വെള്ളത്തിൽ മുങ്ങി ജീവൻ പോയി. നൂഹ് നബി അലൈഹിസ്സലാം കുറെ വിളിച്ചിരുന്നു, യാ ബുനയ്യർക്കം മാനാ,
മോനെ വന്ന് എന്റെ കപ്പലിൽ കയറിക്കോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും തലേ കയറിയില്ല. അവൻ മറുപടി പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കുന്ന മലേന്റെ മുകളിൽ ഞാൻ കയറി പോകുന്നവർ. പക്ഷേ അത് അവനും വിചാരിച്ച പോലത്തെ വെള്ളമൊന്നുമല്ല വന്നത്, അത് തൂഫാനാ. അതിലവൻ മുങ്ങിയങ്ങ് ജീവൻ പോയി. അപ്പൊ യുഖ്റിജുൽ മയ്യിത മിനൽ ഹയ്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും അല്ലാഹു പുറപ്പെടുവിക്കും. യുഖ്റിജുൽ ഹയ്യ മിനൽ മയ്യിത്, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറപ്പെടുവിക്കും. ലോകത്തെ ഏറ്റവും വലിയ കൊടിയ കാഫിർ അബൂജഹൽ. ആ അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, ഓ മുഹമ്മദേ, നിങ്ങൾ നബിയാണ് റസൂലാന്നാ പറയും. എന്നാലതാ അങ്ങവിടെ ഒരു വലിയ പാറകല്ലത, അവിടെ ആ തടാകത്തിന്റെ അപ്പുറത്ത്, വെള്ളത്തിന്റെ അപ്പുറത്ത് ആ പാറക്കല്ലിനെ നിങ്ങൾ വിളിക്കുക. പാറക്കല്ല് വെള്ളത്തിന്റെ മേലെ കൂടി നടന്ന് ഇവിടെ വരിക. അങ്ങനെ വന്നാൽ നിങ്ങൾ പടച്ചവന്റെ ആളാണ് ഞാൻ ചിന്തിക്കാൻ തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൊണ്ട് ചൂണ്ടിയപ്പോൾ ആ പാറക്കല്ല് വെള്ളത്തിന്റെ മേലെ കൂടെ നീന്തി ഇങ്ങ് വന്നു. അപ്പൊ ഇയാൾ പറഞ്ഞു, അങ്ങനെ തന്നെ ഒന്ന് അങ്ങോട്ടും പറഞ്ഞയച്ചിരുന്നു. തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ തിരിച്ചങ്ങോട്ടും പോയി. അതാ അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. അതേ സമയത്ത് സുഹൃത്തുക്കളെ, ചന്ദ്രനെ തന്നെ പിളർത്തി അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തിട്ട് അബൂജഹൽ നന്നായിട്ടില്ല. അതൊക്കെ മുഹമ്മദിന്റെ സിഹറാണ് എന്നാ പറഞ്ഞത്. അവൻ നന്നായിട്ടില്ല. അപ്പോൾ വളരെ മോശക്കാരന്റെ മകനായി വളരെ നല്ലവൻ ജനിക്കാം. അതേ ജീവനില്ലാത്ത മുട്ടയിൽ നിന്ന് ജീവനുള്ള കോഴിക്കുട്ടികൾ പുറത്തേക്ക് വരും. ജീവനുള്ള കോഴിയിൽ നിന്ന് ജീവനില്ലാത്ത മുട്ട പുറത്തേക്ക് വരും. ജീവനില്ലാത്ത മുട്ടയിൽ നിന്ന് ജീവനുള്ള കോഴിക്കുട്ടി, ജീവനുള്ള കോഴിയിൽ നിന്ന് ജീവനില്ലാത്ത മുട്ട. യുഖ്റിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്റിജുൽ മയ്യിത മിനൽ ഹയ്യ്, പടച്ചവന്റെ തീരുമാനമാണ്, അവന്റെ അധികാരമാണ്. ആ യജമാനനായ റബ്ബിലേക്ക് മനുഷ്യന്റെ കൽബ് നീങ്ങണം. ആ റബ്ബ് മാത്രമേ ഉടമസ്ഥനുള്ളൂ. അവനൊരാൾക്ക് കൊടുത്താൽ അത് കിട്ടി. ആകയാൽ ഇവിടെ ഏത് കാര്യങ്ങളും കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതേ വല്ലാഹു ഹുവൽ മുഅ്തീ, അല്ലെങ്കിൽ വല്ലാഹു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. പിന്നെ നബിയായ എന്റെ ഡ്യൂട്ടി എന്താണ്? ഇന്നമാന ഖാസിമുൻ, ഞാൻ സപ്ലൈ ചെയ്യുന്ന ആളാണ്. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ഇനി ഞാൻ പറയട്ടെ, ദൈവത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട നമ്മൾ, ഈ പാവപ്പെട്ട ഞാൻ നാളെ നേരം വെളുക്കുന്നത് വരെ പോരാ, എന്റെ മരണം വരെ നിങ്ങളോട് പ്രസംഗിച്ചാൽ ആ പ്രസംഗം കൊണ്ട് എന്നെ നന്നാക്കാനോ നിങ്ങളെ നന്നാക്കാനോ എന്നെ കൊണ്ട് കഴിയൂല. ലോകത്തുള്ള ഒരാളെയും നന്നാക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. അല്ലാഹു ജല്ല ജലാലൂ ഈമാനിന്റെ വെളിച്ചം, ഹിദായത്തിന്റെ വെളിച്ചം, ഇൽമിന്റെ വെളിച്ചം, അതേ റബ്ബ് കൊടുത്താൽ കൊടുത്തവന് കിട്ടി. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവനെ അവന്റെ പ്രകാശത്തിലേക്ക് അല്ലാഹു വഴിതിരിക്കുന്നു. നമുക്കൊരധികാരവുമില്ല, പക്ഷേ നമ്മളോട് റബ്ബിന്റെ ചില കൽപ്പനകളുണ്ട്. ആ കൽപ്പനയിൽ പെട്ടതാണ് നിങ്ങൾ എപ്പോഴും ശരിയായ വിശ്വാസം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങളത് വിശ്വസിക്കണം, നിങ്ങളത് പ്രചരിപ്പിക്കണം.
ജീവിക്കണം. ഇതുപോലെ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ ആചാരങ്ങളും ഇസ്ലാമിന്റെ കർമ്മങ്ങളും ശരിയായ നിലക്ക് ലോകത്ത് എത്തിച്ചു കൊടുക്കണം. അത് നമുക്ക് അല്ലാഹു തആല തന്ന ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കാൻ പറ്റില്ല. ഖുർആൻ തന്നെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. ഈമാനുള്ളവരെ, അള്ളാഹുവിനെ നിങ്ങൾ ചതിക്കരുതേ, അള്ളാഹന്റെ റസൂലിനെ നിങ്ങൾ വഞ്ചിക്കരുതേ. സുബ്ഹാനല്ലാഹ്. ചിലർക്കുണ്ടൊരു ധാരണ, എനിക്ക് പടച്ചവനെ ചതിക്കാമെന്ന്, അള്ളാഹന്റെ റസൂലിനെ ചതിക്കാമെന്ന്. എന്നാ യഥാർത്ഥത്തിൽ ചതിക്കാൻ കഴിയൂല. ചതിക്കുകയാണെന്ന നിലക്കുള്ള പ്രവർത്തനം നടത്തണ്ട എന്നാണ് പറഞ്ഞതിനർത്ഥം. അള്ളാഹനെ ചതിക്കാൻ കഴിയൂല. യുഹാദിയൂനല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും. അതേ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, പടച്ചവനെ ചതിക്കാൻ വിചാരിക്കുന്നവരുണ്ട്, ജനങ്ങളെ ചതിക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ ചതിക്കുന്നത് അവരുടെ സ്വന്തം ശരീരത്തെയാണ്. അള്ളാഹുവിനൊരു ചുക്കും സംഭവിക്കൂല. അപ്പൊ അള്ളാഹുവിനെ ചതിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, അള്ളാഹനെ ചതിക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്താൻ പാടില്ല. അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും. നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ഉത്തരവാദിത്വത്തിലും വഞ്ചന നടത്താൻ പാടില്ല. പണ്ഡിതന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്, മുതഅല്ലിമീങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, നാട്ടിലെ ഉമറാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്, യുവാക്കൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, പ്രായമുള്ളവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതേ വീട്ടുടമസ്ഥന് ഉത്തരവാദിത്വമുണ്ട്, എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഒരു വീട്, ആ വീട് സുരക്ഷിതമായി അത് സംരക്ഷിക്കുകയും ഭർത്താവിൻ്റെ സമ്പത്തുകൾ അനാവശ്യം ചെലവഴിക്കാതെ സുരക്ഷിതമായി നോക്കി നടത്തുകയും അതുപോലെ തന്നെ ഭർത്താവ് സമ്മാനിച്ച ചെറിയ മക്കളുണ്ടല്ലോ, ആ മക്കളെ നന്നായി വളർത്തുകയും ഭർത്താവിൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുകയും ഭർത്താവിനെ വഞ്ചിക്കാതെ ഒരന്യ പെണ്ണുമായി ചാറ്റ് നങ്ങ് ചെയ്യാതെ, അതുപോലെ തന്നെ ഒരന്യ പുരുഷനുമായി ചാറ്റ് ചെയ്യാതെ, അന്യ അതാ ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത ടെലിഫോൺ എടുത്ത് ഭർത്താവ് ഇഷ്ടപ്പെടാത്തവനെ വിളിക്കാതെ, ഭർത്താവ് ഉണ്ടാക്കി കൊടുത്ത വീട്ടിലിരുന്നിട്ട് ഭർത്താവ് ഇഷ്ടപ്പെടാത്തവരെ ക്ഷണിച്ചു വരുത്താതെ. ആകയാൽ സ്വന്തം ഭർത്താവിനെ ചതിക്കരുത്. എല്ലാ അനുഗ്രഹങ്ങളും തന്ന റബ്ബുണ്ടല്ലോ, അവനല്ലേ ഭർത്താവിനേക്കാൾ, അതേ ബാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, എല്ലാവരെക്കാളും കടപ്പെട്ടത് റബ്ബിനോടല്ലേ. ആ റബ്ബല്ലേ നമുക്ക് ബ്രെയിൻ തന്നത്, ആ റബ്ബല്ലേ നമുക്ക് ഹാർട്ട് തന്നത്, ആ റബ്ബല്ലേ നമുക്ക് കിഡ്നി തന്നത്, ആ റബ്ബല്ലേ നമുക്ക് കരല് തന്നത്, അവനല്ലേ എല്ലും പല്ലും പടച്ചത്, അവനല്ലേ കയ്യും കാലും കണ്ണും മൂക്കും നാക്കും പടച്ചത്, അവനല്ലേ അതിനെല്ലാം ഓരോ സന്ദർഭത്തിലും ഓരോ നിമിഷത്തിലും കഴിവുകൾ തന്നുകൊണ്ടിരിക്കുന്നത്, അവനല്ലേ അത് മുഴുവനും നിയന്ത്രിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്റെ തലയിലും താടിയിലും ഒരു 10-15 വർഷം മുമ്പ് ഒരൊറ്റ രോമവും വെളുത്തതില്ലായിരുന്നു. ഇപ്പോൾ കറുത്ത രോമമുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കി കണ്ടെത്തണം. എന്തേ കാരണം? എന്റെ സ്വന്തം ശരീരത്തിലെ രോമത്തിന്റെ കളറ് നിയന്ത്രിക്കാൻ പോലും ഞാൻ അശക്തനാണ്. എന്റെ സ്വന്തം ശരീരം എന്റെ നിയന്ത്രണത്തിലല്ല, എന്റെ രോമം എന്റെ നിയന്ത്രണത്തിലല്ല, എന്റെ കണ്ണ് എന്റെ നിയന്ത്രണത്തിലല്ല. കണ്ണടയില്ലാതെ നോക്കി വായിച്ചിരുന്ന എനിക്ക് ഇപ്പോൾ കണ്ണടയില്ലാതെ വായിക്കാൻ കഴിയുന്നില്ല. എന്റെ അധികാരമായിരുന്നുവെങ്കിൽ കണ്ണിന്റെ കാഴ്ച നിലനിർത്താൻ എന്നെ കൊണ്ട് കഴിയണ്ടേ? എന്റെ അധികാരമാണെങ്കിൽ എന്റെ കാതിന്റെ കേൾവി അതേ നിലക്ക് നിലനിർത്താൻ എനിക്ക് കഴിയണ്ടേ? എന്റെ ശരീരത്തിൽ എന്റെ അധികാരമാണെങ്കിൽ എനിക്ക് വയറ്റിൽ വേദന വേണ്ട, ഊരവേദന വേണ്ട, മുട്ടുവേദന വേണ്ട, തലവേദന വേണ്ട എന്ന് ഞാൻ എങ്ങ് തീരുമാനിച്ചാൽ പോരാ?
അവരെ. പക്ഷേ ലോകത്തൊരു അമേരിക്കയുടെ പ്രസിഡന്റിനും ഒരു റഷ്യയുടെ പ്രധാനമന്ത്രിക്കും ലോകത്തൊരു രാഷ്ട്രത്തലവനും ഒരാൾക്കും സ്വന്തം ശരീരത്തിൽ തന്നെ അധികാരമില്ല. സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ, എല്ലാ വസ്തുക്കളുടെയും അധികാരമുള്ളവൻ അല്ലാഹു മാത്രം. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം, അവനെ സ്നേഹിക്കണം, അവനെ അംഗീകരിക്കണം, അവനിൽ അർപ്പിക്കണം, ആ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വണങ്ങി ജീവിക്കണം. അതാണൊരു മനുഷ്യന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ നിമിത്തമായി പ്രവർത്തിച്ച ഏറ്റവും വലിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയിട്ടുണ്ട്. ആ ദഅവത്ത് നടത്തുമ്പോൾ വളരെ സൗമ്യമായ പെരുമാറ്റം, ആരെയും ചീത്ത വിളിക്കാറില്ല, ആരെയും കുറ്റം പറയാറില്ല, ആരെയും നിന്ദിക്കാറില്ല, ഇൻസൾട്ട് ആക്കാറില്ല. സൗമ്യമായ പെരുമാറ്റം, ഏറ്റവും ഉയർന്ന സ്വഭാവം, ആരെയും അക്രമിക്കാൻ അനുവദിക്കൂല, സ്വന്തത്തിൽ ആരെയും അക്രമിക്കൂല, വേറൊരാൾ അക്രമിക്കാൻ അനുവദിക്കൂല. സുഹൃത്തുക്കളെ നന്മകൾക്ക് പരസ്പരം സഹകരിക്കണം, ഉറങ്ങുന്നവരെ ഉണർത്തണം. ഉറങ്ങുന്നവരെ ഉണർത്തൽ സുന്നത്തായ 11 സ്ഥലങ്ങൾ ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഓ, അസറിന്റെ ശേഷം ഉറങ്ങുന്നവനെ വിളിച്ചുണർത്തൽ സുന്നത്തുണ്ട്. ഒരാൾ ഉറങ്ങാതെ നിവൃത്തിയില്ലാത്തൊരു ചുറ്റുപാടിൽ ഉറങ്ങിയാൽ അപ്പൊ പോയി ബുദ്ധിമുട്ടിക്കണ്ട. അതേ സമയത്ത് അസറിന്റെ ശേഷം ഉറങ്ങാനുള്ള സമയമല്ല, സുബ്ഹിന്റെ ശേഷം ഉറങ്ങാനുള്ള സമയമല്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അതാ ഉറങ്ങാൻ പറ്റാത്ത സമയങ്ങൾ പലതുണ്ട്. പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. അതേ പാരപ്പറ്റില്ലാത്ത വീട്ടിന്റെ മേലെ, ഒരാൾ കിടന്നുറങ്ങുന്നത് കണ്ടാൽ അവനെ വിളിച്ചുണർത്തുന്ന സുന്നത്താണ്. കാരണം ഉറക്കിൽ എഴുന്നേറ്റ് അവൻ എവിടെയാ പോയി ചാടുന്നത് എന്നറിയില്ല അല്ലേ. അതുപോലെ അതാ സുബ്ഹാനല്ലാഹ്, അത്താഴ സമയത്ത് അത്താഴം കഴിക്കാൻ വേണ്ടി നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നവരെ വിളിച്ചുണർത്തുന്ന സുന്നത്തുണ്ട്. അതുപോലെ അതാ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പാതിരാ സമയത്ത് എഴുന്നേൽപ്പിക്കുന്ന സുന്നത്തുണ്ട്. അങ്ങനെ വിളിച്ചുണർത്തൽ സുന്നത്തുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കയ്യിലൊരു മനുഷ്യൻ മത്സ്യമോ ഉണക്കമീനോ അല്ലെങ്കിൽ ഇറച്ചിയോ അങ്ങനെ വല്ലതും കയ്യിൽ പിടിച്ചുറങ്ങുന്നത് കണ്ടാൽ അവനെ വിളിക്കൽ സുന്നത്തുണ്ട്. അതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കൂട്ടത്തിലൊന്ന് എന്റെ വകയിൽ ഞാൻ പറയാണ്, പ്രസംഗം കേൾക്കുന്നതിനിടയിൽ ആർക്കെങ്കിലും ഉറക്കു വരുന്നുണ്ടെങ്കിൽ അവനെയും വിളിക്കൽ സുന്നത്തുണ്ട്. അതെന്തേ ഉറങ്ങണമെന്ന് വിചാരിക്കുന്ന ഒരു വീട്ടിൽ കിടന്നുറങ്ങൂലേ, ആരെങ്കിലും ഒന്ന് കസേരമല്ലിരിക്കോ? അപ്പൊ അവരറിയാതെ ഉറങ്ങിപ്പോവാണ്. ഈ ഉറക്കുന്ന സാധനം അങ്ങനെയാ ക്ഷണിക്കാണ്ട് വരുന്ന ഒരു സാധനമാണ്. ചിലപ്പോ എത്ര ക്ഷണിച്ചാലോട്ട് വരികയില്ല, അങ്ങനത്തെ സാധനമാണ് ഈ ഉറക്ക് അല്ലേ. അപ്പൊ ആരെങ്കിലും ഉറങ്ങിപ്പോകുമ്പോ അവരെന്ത് ചെയ്യുക? തട്ടി വിളിക്കുക. അത് പ്രത്യേകം പുണ്യകർമ്മമാണ്. ജനങ്ങളെ നല്ലതിന് വേണ്ടി സഹായിക്കലാണ്, സഹകരിക്കലാണ്. ഇരിക്കട്ടെ. അപ്പൊ നമ്മള് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞൊരു സമൂഹമാണ്. അതിന് അതിനുള്ള ആളുകളെ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിലാണ് ദൈവത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കാൻ, മനസ്സിലായില്ലേ? നമ്മളെ കൊല്ല ആളുകളെ ക്ഷണിക്കുന്നതിനല്ല കേട്ടോ, നമ്മളെ കൊള്ള ആളുകളെ ക്ഷണിക്കുക. അങ്ങനെയുണ്ട് ചിലര്, എങ്ങനെ പ്രസംഗിക്കുമ്പോ ഒക്കെ അവന്റെ മനസ്സിലുള്ള എന്തറിയോ, ഞാൻ വലിയ ആളാണെന്ന് വിചാരിക്കണം, അപ്പൊ ക്ഷണിക്കുന്ന അവനെ കൊള്ളയാണ്. വേറെ ചിലർ മനസ്സിലുള്ളതെന്നറിയോ, ഞാൻ വലിയ മഹാനാണെന്ന് ആളുകളൊക്കെ വിചാരിക്കണം, എന്നെ കൈപിടിച്ച് ചുംബിക്കണം, എന്റെ കാല് തടക്കാൻ ആള് വേണം, അതുപോലെ തന്നെ എന്നെ ആദരിക്കാൻ ആള് വേണം. അവൻ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കല്ല, അവൻ ക്ഷണിക്കുന്നത് അവനിലേക്കാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ലവൻ ആരാണ് എന്നാ ഖുർആൻ ചോദിച്ചത്? ജനങ്ങളെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കണം, അള്ളാഹുവിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം, അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുള്ളവരാകണം. അങ്ങനെ അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുണ്ടാവുകയും അല്ലാഹുവിനെ പ്രിയം വെക്കുകയും ചെയ്താൽ അവനാണ് മുഅ്മിൻ. വല്ലദീന ആമനൂ
അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ് മുഅ്മിൻ. നമ്മുടെ സ്നേഹം നമ്മെ നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ, നമ്മുടെ ബാപ്പയേക്കാൾ, നമ്മുടെ ഉമ്മയേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, നമ്മുടെ ഭാര്യയേക്കാൾ, നമ്മുടെ ഭർത്താവിനേക്കാൾ, ലോകത്തുള്ള എല്ലാവരെക്കാളും അല്ലാഹുവിനെ പ്രിയം വെക്കണം. കാരണം ഇവിടെ ആരെ നമ്മൾ പ്രിയം വെക്കുമ്പോഴും അതിനൊരു നിമിത്തമുണ്ടാകും. എന്റെ അപ്പ ഉമ്മയോട് എനിക്ക് വലിയ സ്നേഹമാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ മരിച്ചുപോയ ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. എന്റെ ബാപ്പയോടുള്ള എന്റെ സ്നേഹം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നെ ദർസിൽ കൊണ്ടുപോയി ചേർത്തത് ബാപ്പയാണ്. അതുകൊണ്ട് എന്തുണ്ടായി? എനിക്ക് ദർസിൽ പഠിക്കാൻ കഴിഞ്ഞു. ഞാൻ ഉസ്താദുമാരെ സമീപത്ത് നിന്ന് ഊതി പഠിച്ചതിനാൽ ഇപ്പോൾ ഒരു യുക്തിവാദി വന്നാൽ, ഒരു മതവിരോധി വന്നാൽ, ഒരു പുത്തൻവാദി വന്നാൽ, ഒരു വ്യാജത്വരീക്കത്തുകാരൻ വന്നാൽ, അതേ ഒരു മുജാഹിദ് വന്നാൽ, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ വന്നാൽ, നിന്റെ ആശയം തെറ്റാണെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതി, നബിതങ്ങളെ ഹദീസ് ഓതി, ഇമാമിങ്ങളെ കിതാബ് ഉദ്ധരിച്ച് അല്പമൊക്കെ പറയാൻ അല്ലാഹു തആല എനിക്ക് തൗഫീഖ് തന്നെങ്കിൽ അതെന്റെ ബാപ്പ എന്നെ ദർസിൽ കൊണ്ടുപോയി ചേർത്തത് കൊണ്ടാണ്. ബാപ്പക്ക് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാകൂല. എന്റെ ഉമ്മ എന്നെ ദർസിലേക്ക് അയച്ചത് കൊണ്ടാണ്. ഉമ്മാക്ക് ഞാൻ എത്ര തന്നെ കടപ്പാട്ട് വീടുപാട് വീട്ടിയാലും മതിയാകൂല. അതിന്റെ പുറമേ എന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി വസ്ത്രം ധരിപ്പിച്ച് മദ്രസയിൽ അയച്ചത് എന്റെ ഉമ്മയാണ്. അതേ എനിക്ക് അക്ഷരം പഠിപ്പിച്ചത് എന്റെ ഉമ്മയാണ്. നിങ്ങളെ ഒക്കെ പഠിപ്പിച്ചത് ഉമ്മയാണ്. ഉമ്മയാണ് നമുക്ക് വസ്തുക്കളുടെ പേര് പഠിപ്പിച്ചത്. അല്ലേ, കൈയാണിത് എന്നാരാ പഠിപ്പിച്ചത്? ഉമ്മയാണ്. കാലാണെന്ന് പഠിപ്പിച്ചത് ഉമ്മയാണ്. ഏറ്റവും വലിയ ഉസ്താദ് ഉമ്മയാണ്. ഉമ്മ പഠിപ്പിച്ചത് വികസിപ്പിച്ചതാണ്. ടീച്ചർമാരും ഉസ്താദുമാരും ഒക്കെ ഭാഷ പഠിപ്പിച്ചത് ഉമ്മയാണ്, ബാപ്പയാണ്. അവരോടുള്ള കടപ്പാട് തീരൂല. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മൾ ഓർക്കണം, അവരെല്ലാം നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചവരാണെന്ന നിലയ്ക്ക് അവരോട് നമുക്ക് നന്ദി വേണം. നന്ദിയില്ലെങ്കിൽ അവനൊരു മുഅ്മിനായി മുത്തഖിയായി സ്വർഗത്തിൽ കടക്കൂല. അതേ ഫീരിദൽ വാലിദി, ബാപ്പ ഉമ്മയുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അല്ലാ പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് അല്ല പറയാണ്, ബാപ്പയോ ഉമ്മയോ തെറ്റായ ഒരാശയത്തിലേക്ക് നിന്നെ നിർബന്ധിച്ചാൽ, നീ മുജാഹിദാകണം എന്നൊരു ബാപ്പ പറഞ്ഞാൽ, നീ ജമാഅത്ത് ഇസ്ലാമി ആകണം എന്ന് പറഞ്ഞാൽ, നീ ഒരു വ്യാജ തരീഖത്ത് കാരണം ആകണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സഹാബത്തിനെ കുറ്റം പറയുന്നവന്റെ കൂടെ നീ നടക്കണമെന്ന് ഒരു ഉമ്മ പറഞ്ഞാൽ, ബാപ്പ പറഞ്ഞാൽ, നബിതങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയുന്ന കൂട്ടത്തിൽ നീ ഉണ്ടാകണമെന്ന് ബാപ്പയോ ഉമ്മയോ പറഞ്ഞാൽ, ഖുർആൻ പറഞ്ഞു ഫലാ തുതിഉഹുമാ, തെറ്റായ ആശയങ്ങൾക്ക് ബാപ്പയെയും ഉമ്മയെയും അനുസരിക്കാൻ പാടില്ല. അതേ സമയത്ത് ബാപ്പയാണ് ഉമ്മയാണെന്ന നിലക്ക് അവരോടുള്ള പെരുമാറ്റം നല്ലതായിരിക്കണം. ബാപ്പ എന്ന നിലക്ക് നമ്മൾ കസേര എടുത്ത് വെച്ചു കൊടുക്കണം. ഉമ്മ എന്ന നിലക്ക് ഉമ്മ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. അതേ സമയത്ത് നീ ഒരു വ്യാജ തരീഖത്തിൽ പോകണമെന്ന് ഉമ്മ പറഞ്ഞാൽ പോകാൻ പറ്റൂല. എന്തേ കാരണം? സ്നേഹം ഉമ്മയേക്കാൾ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെയാണ്, ബാപ്പയേക്കാൾ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവിന്റെ ദീനാണ് വലുത്, അല്ലാഹുവാണ് വലുത്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, അല്ലാഹുവിനെതിരായി ഒരിക്കലും ഒരാളെയും അനുസരിച്ചു കൂടാ, ഏറ്റവും സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയായിരിക്കണം. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ മക്കൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്. എന്റെ ബാപ്പവുമ്മമാർ എനിക്ക് വേണ്ടി ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്റെ മക്കൾക്ക് ഗുണം ചെയ്യുന്നത് എന്തിനാണ്? എന്റെ മക്കളെ കൊണ്ട് എനിക്ക് ഗുണം കിട്ടാനാണ്. ഒന്നുകിൽ ദുനിയാവിൽ കിട്ടണം, അല്ലെങ്കിൽ ആഖിറത്തിൽ കിട്ടണം. ഒരു ഉസ്താദ് ദർസ് നടത്തുന്നു, എന്തിനാണ്? ആ ഉസ്താദിന് ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കണം. ആകയാൽ നമ്മൾ വേറെ ഒരാൾക്ക് ഗുണം ചെയ്യുന്നതൊക്കെ നമുക്ക് ഗുണം കിട്ടാനാണ്.
നമ്മൾ മറ്റൊരാൾക്ക് ഗുണം ചെയ്യുന്നതൊക്കെ നമുക്ക് ഗുണം കിട്ടാനാണ്. എന്നാൽ അള്ളാഹു തആല നമുക്ക് ചെയ്യുന്ന കാരുണ്യമുണ്ടല്ലോ, അവന്റെ കൊടുതിയുണ്ടല്ലോ, അവന്റെ അനുഗ്രഹമുണ്ടല്ലോ, അത് അള്ളാഹുവിന് അങ്ങോട്ടൊന്നും കിട്ടിയിട്ട് വല്ലതും നേടാനല്ല. വമൻ ശക്കറ ഫഇന്നമ യസ്കുറു ലിനഫ്സിഹി, വല്ലവനും അള്ളാഹുവിന് നന്ദി ചെയ്ത് അവന്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം അങ്ങനെ ജീവിക്കുന്നവന് തന്നെയാണ്. വമൻ കഫറ ഫഇന്നല്ലാഹ വനിയുൻ ഹമീദ്, അള്ളാഹുവിന് നന്ദി കേട് ചെയ്ത് അവന്റെ കൽപ്പനയ്ക്ക് വിധേയമാകാതെ വല്ലവനും ജീവിച്ചാൽ പടച്ചവന് ഒരാളിലേക്കും ഒരാവശ്യവും ഇല്ലേ ഇല്ല. പേരോട് അബ്ദുറഹ്മാന്റെ പ്രസംഗം, അള്ളാഹുവിന് ആവശ്യമില്ല. നിങ്ങളെ സദസ് അള്ളാഹുവിന് ആവശ്യമില്ല. സിറാജുൽ ഹുദ അള്ളാഹ്ക്ക് ആവശ്യമില്ല. അതേ മർക്കസുദ്ദേവ അള്ളാഹ്ക്ക് ആവശ്യമില്ല. അതിൻ്റെയൊക്കെ ആവശ്യം നമ്മൾക്ക് തന്നെയാണ്. നമ്മൾക്ക് സിറാജുൽ ഹുദ വേണം, നമ്മൾക്ക് മർക്കസുദ്ദേവ വേണം, നമുക്ക് SSF വേണം, SOS വേണം, മുസ്ലിം ജമാഅത്ത് വേണം, നമുക്കൊരുപാട് കാര്യം വേണം. എന്തിനാണത്? അത് നമുക്ക് സ്വർഗത്തിൽ കടക്കാനാണ്. പടച്ചവന് വല്ലതും നേടാനല്ല. പടച്ചവൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ടോ അതൊന്നും കൊണ്ട് അവൻ അങ്ങോട്ടൊരു റിട്ടേണും കിട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ആ റബ്ബ് കൽപ്പിച്ചതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ, അവൻ വിശ്വസിക്കാൻ പറഞ്ഞത് വിശ്വസിച്ചാൽ, അവൻ പഠിപ്പിച്ചതനുസരിച്ച് ജീവിതം നയിച്ചാലോ, അല്ലാഹു തആല തരുന്ന സമ്മാനത്തിനതിരില്ല. അതേ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ 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 പ്രതിഫലങ്ങൾ വാരി കോരി കൂട്ടിക്കൊടുക്കുന്നവനാണ് അല്ലാഹ്. ബക്കറ്റ് കൊണ്ടുവരും നിങ്ങളടുത്ത്, വെള്ളം കോരാനല്ല, പിന്നെ നല്ല സംഭാവന കൊടുക്കാനാണ്. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെല്ലാം കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നവനേക്കാൾ ഭാഗ്യവാനാരാണ്. അതുകൊണ്ട് നല്ല സംഭാവനകൾ കൊടുക്കണം. നേരത്തെ ഇവിടെ വന്നപ്പോൾ സംഘാടകർ പറഞ്ഞു, ഒരു 4 സെന്റ് മറ്റോ സ്ഥലം എടുത്തിട്ടുണ്ട്, അതിന് പൈസ വേണം, നിങ്ങളെല്ലാവരും കൊടുക്കണം, നന്നായിട്ട് കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ. പഴയ കാലത്ത് ഇവിടെ ഒക്കെ വന്നാൽ ചൂടുവെള്ളം കിട്ടാറുണ്ട്, ഇപ്പം ഉണ്ടാവില്ലേ? ഉണ്ടോ? ആ ഇതിൻ്റെ ചൂടുണ്ട്. ആ ബിസ്മില്ലാഹ്. ഇതിൽ മധുരട്ട്, മധുരമില്ലാത്ത ചൂടുവെള്ളം കിട്ടും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞില്ലേ അധികാരമില്ല, മധുരട്ട് എന്നെ കുടിക്കാൻ പോകുന്നില്ലായിട്ടാ. അധികാരമില്ല, അധികാരം അല്ലാഹുവിന് മാത്രം, സ്വന്തം ശരീരത്തിൽ തന്നെ അധികാരമില്ല. അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് അല്ലാഹുവിനെ പ്രിയം വെച്ച് ജീവിക്കുമ്പോൾ അതേ അല്ലാഹു തആല വലഹുൽ കിബിരിയാഉ, അല്ലാഹു തആല വലിപ്പത്തരമുള്ളവനാണ്, അഹങ്കാരത്തിന് നമുക്കാർക്കും അവകാശമില്ല. അതേ അഹങ്കരിക്കാൻ അവകാശമുള്ളവൻ അല്ല മാത്രമാണ്, കാരണം അവൻ വലിയവനാണ്, അവനേക്കാൾ വലിയ ആരും ഇല്ല, അവന്റെ സൃഷ്ടിയല്ലാതെ ഒന്നുമില്ല, അവന്റെ അടിമകളല്ലാതെ ആരും ഇല്ല, അവന്റെ അധികാരത്തിന് വിധേയപ്പെടുകയല്ലാതെ ആർക്കും നിർവാഹമില്ല. അവൻ വലിപ്പത്തരമുള്ളവനാണ്. അൽഅളമത്തു ഇസാരി വൽ കിബ്രിയ ഉരിദായി, അല്ലാഹുവിന്റെ വിശേഷണമാണ് കിബ്ര്. അല്ലാഹുവിന് മാത്രമേ കിബ്ര് പറ്റുള്ളൂ. ഞാനൊരു വലിയവനാണെന്ന ധാരണ നമുക്കാർക്കും പറ്റൂല. എങ്ങനെ ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കും? നല്ല കുറച്ച് ഉള്ളി കൊണ്ടുവന്ന് കണ്ണിന്റെ മുമ്പിൽ വെച്ച് തോലുരിച്ചാൽ കണ്ണിന്ന് വെള്ളം വരും. ഉള്ളിയുടെ മുമ്പിൽ കരയുന്ന നമുക്കെന്ത് വലിപ്പത്തരമാ?
ഓ സുഹൃത്തുക്കളെ, നല്ല അതാ കടുത്ത എരിവുള്ള ഒരു ചെറിയ മുളക്, ആ മുളകെടുത്ത് കണ്ണിലൊന്ന് തിരികിയാൽ പിടച്ചു പോകും അല്ലേ? സുബ്ഹാനല്ലാഹ്, ശരിക്കും മഞ്ഞൊന്ന് കൊണ്ടാൽ മൂക്കിൽ നിന്നൊലിക്കും അല്ലേ? സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കണം, ഏതൊരു സ്ഥലത്തായിരുന്നു നമ്മളെ അല്ല കിടത്തിയിരുന്നത്? ഉമ്മാന്റെ വയറ്റിലാണ്. അത് നല്ല ഉണങ്ങിയ സ്ഥലമായിരുന്നു, അല്ല അല്ല, ചളിക്കുണ്ടിനേക്കാൾ നനഞ്ഞ സ്ഥലമാണ്. അവിടെ 10 മാസത്തോളം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ജലദോഷം പിടിച്ചിട്ടില്ല. അവിടെ നമ്മൾ സുരക്ഷിതമായി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തു വന്നപ്പോൾ നമ്മൾ ഒരു ദിവസം മഞ്ഞു കൊണ്ടാൽ മഴ കൊണ്ടാൽ ജലദോഷം പിടിക്കുകയാണ് അല്ലേ? അല്ലാഹു തആല അവന്റെ തീരുമാന പ്രകാരം എവിടെ കിടത്തിയാലും ഒരു പ്രശ്നവുമില്ല. നമുക്കിവിടെ അധികാരമില്ല. അധികാരമുള്ളവനായ അല്ലാ അവൻ പരീക്ഷിക്കുന്ന ഒരു ലോകമാണിത്. അതാണ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങൾക്ക് അല്ലാഹു മരണം പടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അല്ലാഹു തആല ജീവിതവും പടച്ചിട്ടുണ്ട്. അതെല്ലാം ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുകും അഹ്സനു അമലാ, ആരാണ് നല്ല പ്രവർത്തനം നടത്തുന്നതെന്ന് പരീക്ഷിക്കാനാണ്. ആരോഗ്യം കിട്ടിയപ്പോൾ നീ ദുർബലന്മാരെ ആക്രമിക്കുന്നുണ്ടോ? പണം കിട്ടിയപ്പോൾ ഞാൻ വലിയ ജോറനാണ് എന്ന അഹങ്കാരമുണ്ടോ? നിനക്ക് വിവരം കിട്ടിയപ്പോൾ, അറിവ് കിട്ടിയപ്പോൾ ഞാൻ വലിയ മഹാനാണ് എന്ന ധാരണയുണ്ടോ? അങ്ങനെ അധികാരം കിട്ടിയപ്പോൾ നിനക്ക് ഞാനാണ് എല്ലാം എന്ന തോന്നലുണ്ടോ? നിന്നെ അല്ലാഹു തആല എന്നെയും നിന്നെയും പരീക്ഷിക്കുകയാണ്. എത്രത്തോളം റബ്ബ് പറഞ്ഞില്ലേ, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബീ അക്രമൻ. ഒരാൾക്ക് പണം കിട്ടിയാൽ, വേറൊരാൾക്ക് സ്വാധീനം കിട്ടിയാൽ, വേറെ ഒരാൾക്ക് അറിവ് കിട്ടിയാൽ, വേറെ ഒരാൾക്ക് അതാ അധികാരം കിട്ടിയാൽ, മറ്റൊരാൾക്ക് വിവരം കിട്ടിയാൽ, വേറെ ഒരാൾക്ക് അല്ലാഹു തആല കുറച്ച് അത്ഭുതങ്ങളൊക്കെ കൊടുത്താൽ, ഈമാനില്ലാത്ത ജനങ്ങളാകുമ്പോ അവരെ സ്വഭാവം എന്താണ്? അല്ല പറയാണ്, അവനങ്ങ് പറയും, പടച്ചവൻ എന്നെ ബഹുമാനിച്ചിരിക്കുന്നു, എനിക്ക് വലിയ ബഹുമാനുണ്ട് എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ പരീക്ഷിച്ചാൽ, ഫഖദറ അലൈഹി റിസ്ഖഹു, അദ്ദേഹത്തിന്റെ ഉപജീവനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുസാക്കിയാൽ, കൂടുതൽ സമ്പത്തില്ല, ശേഷിയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, അരി വാങ്ങാൻ കാശില്ല, വളരെ പ്രയാസമാണ്, അങ്ങനെ അല്ലാഹു തആല ജീവിതം കുടുക്കിയാൽ, അല്ലെങ്കിൽ രോഗമാണ്, അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ പിടിച്ച് അതാ ഇഷ്ടം ഭാര്യ സന്തോഷത്തോടെ ജീവിക്കാൻ തുനിയുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് തീരെ തന്നെ നല്ല സ്വഭാവം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഉള്ള കച്ചവടം മുഴുവനും പൊളിഞ്ഞുപോയി, അല്ലെങ്കിൽ തീ പിടിച്ചുപോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുസീബത്ത് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ കൊറോണ വന്നുപോയി, എന്താണെങ്കിലും ശരി, അല്ലാഹു തആല ഒരു മനുഷ്യന്റെ ഉപജീവനം അതങ്ങോട്ട് കുടുസാക്കിയാൽ, അല്ലാഹു പരീക്ഷിച്ചാൽ, ഖൂലു റബ്ബീ അഹാനൻ, എന്നെ എന്റെ റബ്ബ് നിസ്സാരപ്പെടുത്തി എന്ന് പറയുന്നവരുണ്ട്. കല്ലാ, നിങ്ങൾ ഈ പറയുന്ന രണ്ടും ശരിയല്ല. കല്ല, ഒരുത്തൻ പണക്കാരനായത് കൊണ്ട് അല്ലാഹു ബഹുമാനിച്ചു എന്ന് വിചാരിക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ മുഖേന അത്ഭുതം കാണുന്നുണ്ട്, അല്ലാഹു ബഹുമാനിച്ചവനാണെന്ന് ധരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു മനുഷ്യന് വിവരം കിട്ടിയാൽ ആ വിവരത്തിന്റെ പേരിൽ അല്ലാഹു ബഹുമാനിച്ചതാണെന്ന് വിചാരിക്കാൻ പാടില്ല. കല്ല, അങ്ങനെ ഒരു വിചാരം പാടില്ല. ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് അബദ്ധം പറ്റി, ബല്ലാ തുക്രിമൂനൽ യതീമ വലാ തഹാളൂന അലാ തഅമിൽ മിസ്കീൻ വതക്കുലൂന തുറ
ഇറാദ അഖിലല്ലമ്മ തുഹിബ്ബൂന അൽമാല ഹുബ്ബൻ ജമ്മ. നിങ്ങളുടെ ആ ധാരണ തെറ്റാണ്. ഒരാൾക്ക് അല്ലാഹു തആല കുറെ പ്രയാസം കൊടുത്താൽ അല്ലാഹുവിന്റെ അടുക്കൽ അദ്ദേഹം നിസ്സാരനാണെന്ന് ധരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് അല്ലാഹു സ്വർഗം കൊടുക്കാൻ വേണ്ടി പ്രയാസം കൊടുക്കുകയായിരിക്കും. അതെങ്ങനെ പ്രയാസം കൊണ്ട് സ്വർഗം കിട്ടുക? അതേ പ്രയാസമുള്ള സമയത്ത് അവൻ ക്ഷമിക്കുന്നു, പടച്ചവൻ തന്നതാണെന്ന നിലക്ക് ക്ഷമിക്കുന്നു. അങ്ങനെ നന്നായി ക്ഷമിക്കുമ്പോൾ ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു തആല വലിയ പ്രതിഫലം കൊടുക്കുന്നു, അങ്ങനെ അവന് സ്വർഗം കിട്ടുന്നു. വേറെ ഒരാൾക്ക് അല്ലാഹു തആല പണം കൊടുത്തപ്പോൾ, നിങ്ങൾക്കറിയില്ലേ വലിയ പണക്കാരനല്ലേ ഹാറൂൻ മുതലാളി, ആ മുതലാളിക്ക് പണം കൊടുത്തപ്പോ അവൻ അഹങ്കരിച്ചു. അവനോട് ആൾക്കാരെന്ത് പറഞ്ഞു? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗ അലൈഹിം. അതേ അല്ലാഹ് തന്നെ പറയാണ്, ഖാറൂൻ മുതലാളി വലിയ പണക്കാരനാണ്, ഫബഗ അലൈഹിം അവൻ തെറ്റുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി, അക്രമം ചെയ്യാൻ തുടങ്ങി. ഇത് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അല്ലാഹു പറയുന്നു, അവന് കൊടുത്തത് എത്രയാ? കൊടുത്തത് മാ ഇന്ന മഫാതിഹു ലതനൂബിൽ ഉസ്മതിയുനിൽ ഖുവാ, ഒരു വലിയ ഒട്ടക സംഘം വേണം, ഖാറൂനിന്റെ താക്കോലുകൾ ചുമക്കാൻ ഒട്ടകങ്ങൾ വേണം, അതിന് മാത്രം സ്റ്റോറുകൾ ഉണ്ട്, അതിന് മാത്രം ധനങ്ങളുണ്ട്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ്, അവൻ അങ്ങനെ കിട്ടിയപ്പോൾ അതിന് നന്ദി ചെയ്യുന്നതിന് പകരം അവൻ അക്രമ പ്രവർത്തനം ചെയ്യുകയാണ്, തെറ്റുകൾ ചെയ്യുകയാണ്. ഇത് ഖാല ലഹു ഖൗമുഹു, അവന്റെ ആൾക്കാർ പോയി പറഞ്ഞു, ഖാറൂനെ ലാ തഫ്റഹ്, നീ ആഹ്ലാദിക്കരുത്, അഹങ്കരിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അതേ അഹങ്കാരികളെ അല്ലാഹ് ഇഷ്ടപ്പെടൂല. പിന്നെ നീ എന്ത് വേണം? വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് അല്ലാഹു തആല തന്ന സ്വത്ത് കൊണ്ട് നീ ആഖിറം തേടണം, ആഖിറത്തിന് വേണ്ടി ഉപയോഗിക്കണം. വലാ തൻസ നസീബക മിനദ് ദുനിയാ, ഈ ദുനിയാവിൽ നിന്ന് നീ പോകുമ്പോ മൂന്ന് കഷ്ണം തുണിയല്ലാതെ നീ കൊണ്ടുപോകുമോ? നിനക്ക് എത്ര ഉണ്ടായിട്ടെന്താ ഞാൻ ചോദിക്കട്ടെ മുതലാളിമാരെ, എത്ര എസ്റ്റേറ്റ് ഉണ്ടായിട്ടെന്താ, എത്ര വാഹനമുണ്ടായിട്ടെന്താ, ഏത് ബിൽഡിംഗ് ഉണ്ടായിട്ടെന്താ, പോകുന്ന സമയത്ത് മൂന്ന് കഷ്ണം തുണിയല്ലേ കൊണ്ടുപോകാൻ പറ്റൂ? കാറിൽ യാത്ര ചെയ്തു വന്ന എനിക്ക് എന്റെ അവസാന യാത്രയിൽ അതാ സ്റ്റെച്ചറിന്റെ മേലെ മയ്യത്ത് കട്ടിലില്ലാതെ പോകാൻ പറ്റുമോ? നല്ല വീടുണ്ടാക്കി താമസിക്കുന്ന എനിക്ക് ഒരാറടി മണ്ണിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പറ്റാത്ത കബറിലല്ലാതെ പോയി കിടക്കാൻ വകുപ്പുണ്ടോ? അവിടെ എയർ കണ്ടീഷൻ ഉണ്ടോ? ഫാനുണ്ടോ? കട്ടിലുണ്ടോ? കിടക്കയുണ്ടോ? തലയണിയുണ്ടോ? അവിടെ കൂടെ കിടക്കാൻ സഹധർമ്മിണിയുണ്ടോ? അതേ നമ്മളുടെ കൂടെ നടന്നിരുന്നവർ കബറിൽ നമ്മളെ കൂടെ കിടക്കാൻ കിട്ടുന്നുണ്ടോ? ബാപ്പയുണ്ടോ? ഉമ്മയുണ്ടോ? ഭർത്താവുണ്ടോ? ഭാര്യയുണ്ടോ? നേതാവുണ്ടോ? അനുയായിയുണ്ടോ? ഒറ്റക്ക് പോയി ആ ഇരുട്ടിൽ കിടക്കേണ്ടവരല്ലേ നാം? ആ കബറിൽ കിടന്നൊരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോ ഇന്നിപ്പോൾ ഹുങ്കും അഹങ്കാരവും തോന്നിയ ഈ ശരീരം, ആ ശരീരം പൊട്ടിക്കീറി നാറിയിട്ട് അതിന്റെ ദുർഗന്ധമെങ്ങാനും ഭൂമിയിലേക്ക് വന്നാൽ സ്വന്തം മക്കളാതിന്റെ സമീപത്തേക്ക് പോകാൻ തയ്യാറാകുമോ? ഇങ്ങനെയുള്ള ശരീരത്തിന്റെ ഉടമയായ ഞാനും നിങ്ങളും ഞാൻ തരക്കേടില്ല എന്ന് വിചാരിക്കാൻ വല്ല വകുപ്പുമുണ്ടോ? ഇല്ല ഇല്ല, വലിയവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. എല്ലാവരും നേരത്തെ ദിക്റു ചൊല്ലണം, അല്ലാഹു ഹാളിരീ, അല്ലാഹു നാദിരീ, അല്ലാഹു ശാഹിദീ, അല്ലാഹു മഈ, അല്ലാഹു ഹാളിരീ, അല്ലാഹു നാദിരീ, അല്ലാഹു ശാഹിദീ, അല്ലാഹു മഈ, അല്ലാഹു ഹാളിരീ, അല്ലാഹു നാദിരീ, അല്ലാഹു ശാഹിദീ, അല്ലാഹു മഈ. ഇരുന്നോളൂ,
ആ ഖാറൂൻ മുതലാളി അവന്റെ സമൂഹത്തിന്റെ മുന്നിലേക്ക് വലിയ ഡമ്പോടുകൂടി വലിയ 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 സ്ഥാനം അതിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് അവന്റെ സർവ അലങ്കാരങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ധരിച്ച് അവനിങ്ങോട്ട് പുറപ്പെട്ടപ്പോ ദുന്യാവിലെ ജീവിതം ഉദ്ദേശിക്കുന്നവരുണ്ടല്ലോ, ആഖിറത്തിലെ ജീവിതത്തിന് വലിയ വില കൽപ്പിക്കാത്തവരുണ്ടല്ലോ, അവരങ്ങ് പറഞ്ഞുപോയി ആലൈത്തനി നമുക്ക് കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു. അവന്റെ ഖുർആനിൽ പഠിപ്പിച്ചല്ലോ അല്ലാഹു പറഞ്ഞു ഖാറൂനിന് കിട്ടിയ പോലെ സമ്പത്ത് നമുക്കും കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവരങ്ങ് പറഞ്ഞുപോയി. വലിയ ഭാഗ്യവാനാണ് ഖാറൂൻ, ഭയങ്കര മുതലാളിയാണ്. ഖാലല്ലദീന ഇൽമുള്ള ആലിമീങ്ങൾ പറഞ്ഞു, ഇൽമുള്ള മഹാന്മാര് പറഞ്ഞു, വൈലക്കും നിങ്ങൾക്ക് നാശം, സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാം. ഉറച്ച വിശ്വാസവും സൽക്കർമ്മ പ്രവർത്തനവും ഉള്ളവരുണ്ടല്ലോ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം ഇതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. വലാ യുലഖാഹ ഇല്ല സാബിറൂൻ, അത് ക്ഷമിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഈ പണം കൊണ്ടോ അധികാരം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒന്നും ഇവിടെ ഇല്ല, അതൊക്കെ ഈ ചെറിയ കാലത്തുള്ള പരീക്ഷണങ്ങളാണ്. ഞെരിക്കം കൊണ്ടോ രോഗം കൊണ്ടോ അല്ലാഹു ഒരാളെ നിസ്സാരപ്പെടുത്തി ഇത് വിചാരിച്ചൂടാ. അങ്ങനെ വിചാരിക്കുന്നവൻ ഈമാനില്ലാത്തവനാണെന്നാണ് ഖുർആൻ പറയുന്നത്. റബ്ബിയ ഹാനൻ, പ്രയാസം വരുമ്പോൾ അല്ല എന്നെ നിന്ദിച്ചു എന്ന് പറയുന്നവൻ ഈമാനില്ലാത്ത മനുഷ്യനാണ്. ചിലപ്പോൾ അല്ലാന്റെ പരീക്ഷണം ഏതൊക്കെ നിലക്കുണ്ട് ശരിക്കൊന്ന് ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ. അതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പെൺകുട്ടികളില്ല, ലൂത്ത് നബി അലൈഹി സ്വലാമിന് ആൺകുട്ടികളില്ല, സുബ്ഹാനല്ലാഹ് ഈസാ നബി അലൈഹി സ്വലാമിന് ആൺകുട്ടിയുമില്ല പെൺകുട്ടിയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ജനിച്ചിട്ടുണ്ട്, പക്ഷേ കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികൾ മുഴുവനും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടോ ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള അതേ അല്ലാഹുവിന്റെ മുർസലീങ്ങളായ മഹാന്മാർക്ക് പോലും ഇവിടെ ഈ ഭൂമിലോകത്ത് അതാ നമ്മൾ വിചാരിക്കും പോലെ കുട്ടീനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതേസമയത്ത് കുറെ കുട്ടികൾ ഉള്ളത് കൊണ്ട് ഒരാൾ നല്ല ആളാണെന്ന് വരുമോ? അതും വരൂല. എല്ലാ കാര്യങ്ങളും പടച്ചവൻ ഉദ്ദേശിച്ചതുപോലെ അവൻ കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ തീരുമാനം നടപ്പാക്കുകയാണ്. സുബ്ഹാനല്ലദീ ബിയദീ മൽകൂത് കുല്ലി ശൈ, അധികാരം ഒരു നബിക്കുമില്ല, ഒരു വലിയനുമില്ല, ഒരു മലക്കിനുമില്ല, ഒരു വ്യക്തിക്കുമില്ല, ഒരു എഞ്ചിനീയർക്കുമില്ല, ഒരു ഡോക്ടർക്കുമില്ല, ഒരു ഭരണാധികാരിക്കുമില്ല. അതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക്, അല്ലാഹുവിന് മാത്രമാണ് അധികാരം. ആ അധികാരത്തിൻ കീഴിലുള്ള സൃഷ്ടികളാണ് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും. പക്ഷെ എല്ലാ സൃഷ്ടികളും ഒരുപോലെയല്ല. ചില മഹാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കൾക്ക് മുഅ്ജിസത്ത് എന്ന നിലക്ക് പല അത്ഭുതങ്ങളും പല അസാധാരണ സംഭവങ്ങളും അല്ലാഹു തആല അംബിയാക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ശരിയായ ഈമാനും വിശ്വാസവും എല്ലാമുള്ള തഖ്വയുള്ള മഹാനാണെങ്കിൽ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരുപാട് അസാധാരണ സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളുടെ പേരാണ് കറാമത്ത്. ഏത് അത്ഭുതത്തിന്റെയും പേരല്ല കറാമത്ത്. മുസ്ലിമീങ്ങൾ നന്നായി മനസ്സിലാക്കണം. വലിയ അത്ഭുതം കാണിക്കുന്ന ഒരു ചങ്ങാതി വരാനുണ്ട്. സുബ്ഹാനല്ലാഹ്, അവന്റെ പേരറിയാമോ? അറിയില്ലേ? വലിയ അത്ഭുതം കാണിക്കുന്ന ഒരാൾ. നമ്മൾ എല്ലാ നിസ്കാരത്തിലും അവരിൽ കാവലി ചോദിക്കാറുണ്ട്. ആരാണത്? ദജ്ജാലി. അവന്റെ അത്ഭുതം എങ്ങനെ ഉണ്ടാവും അറിയുള്ളൂ? അവൻ സുബ്ഹാനല്ലാഹ് ഒരു തേങ്ങ കൊണ്ടുവന്ന് അവിടെ കുഴിച്ചിട്ടു. ആ തയ്യായിക്കോ, തയ്യായി. തെങ്ങായിക്കോ, തെങ്ങായി. വേഗം തേങ്ങ ഉണ്ടായിക്കോ, ഉണ്ടായി. പറച്ചി കൊടുത്തു.
ഒറ്റ മിനിറ്റ് കൊണ്ടെല്ലാം കഴിയും. അങ്ങനത്തെ അത്ഭുതം. പിന്നെയോ ഒരാളെ പിടിച്ച് അറത്തു. അറക്കാനെന്താ കാരണം? നീ ദജ്ജാലാണ്, നീ ദൈവല്ല. അതിന് ആ മഹാനെ പിടിച്ച് അറത്തു. രണ്ട് കഷ്ണ എന്നിട്ട് അപ്പുറവും ഇപ്പുറവും ഈ ചങ്ങാതി ഒന്ന് നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് മരിച്ചു എന്നെല്ലാരും ബോധ്യപ്പെടുത്തി റെഡിയാക്കിയിട്ട് എന്നിട്ടുന്നു. അപ്പൊ അദ്ദേഹം എഴുന്നേറ്റുന്നു. എന്നിട്ട് ചോട്ടോ, ഞാൻ പഠിച്ചോനാ ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ നിന്നെ മരിപ്പിച്ചു, ഞാൻ നിന്നെ ഹയാത്താക്കി, ഞാൻ പഠിച്ചോനാന്ന് മനസ്സിലായി. ഞാൻ ദൈവമാണ്. അപ്പൊ ഈ മഹാൻ പറയും, നീ കള്ള ദജ്ജാലാണ് എന്ന് ഒന്നും കൂടി മനസ്സിലായി. അതെന്താ കാരണം? ഞങ്ങളുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കള്ള ദജ്ജാൽ വരുമോ മരിച്ചവർ ഹയാത്താക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നീ കള്ള ദജ്ജാലാണ് എന്ന് മനസ്സിലായി. ഇങ്ങനെ മനസ്സിലായത് അവന്റെ ആശയം തെറ്റാണ്. അവന്റെ ആശയം ഞാൻ ദൈവമാണെന്നുള്ള ആശയമാണ്, എതിരാണ്. അപ്പൊ പിന്നെ അവനെങ്ങനെ, അവനൊരു ദൈവാന്ന് വിശ്വസിക്കാൻ വകുപ്പുണ്ടോ? ഇല്ല. മാത്രല്ല, ദൈവം ഒരിക്കലും മനുഷ്യ കോലത്തിൽ കോലത്തിൽ വരുന്നവനല്ലല്ലോ ദൈവം. അവൻ ഒറ്റക്കണ്ണം ദജ്ജാലാണ്. അതിന്റെ പുറമേ അവനൊരു നബിയാന്ന് വിചാരിക്കാൻ പറ്റൂല്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പുതിയ നബി ഇല്ല. എന്നാ പിന്നെ അവനൊരു വലിയാന്ന് വിചാരിക്കാൻ പറ്റുമോ? അതും പറ്റൂല. അതെന്താ കാരണം? ഇവന്റെ ആശയം ശരിയില്ല. ആശയം ശരിയില്ലാത്ത വലിയാവോ? ഒരുത്തന്റെ ആശയം ശരിയുണ്ടെങ്കിൽ അല്ലേ വലിയാവുള്ളൂ. ഒരുത്തൻ എന്ത് ചെയ്യാണ്? റസൂലുള്ള സാധാരണക്കാരനാണെന്ന് പറയും. അത്ഭുതം കാണിക്കുന്നു. അവൻ വലിയ അല്ല, ഇബ്ലീസിന്റെ അനുയായി. വേറൊരാള് സഹാബത്തെ പിഴച്ചുപോയി എന്ന് പറയും. മുആവിയ റളിയല്ലാഹുവിന്റെ മുനാഫിഖ എന്ന് പറയുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ മുനാഫിഖാണെന്ന് പറയുന്ന ഒരുത്തൻ. സുബ്ഹാനല്ലാഹ്, അവനെങ്ങനെ വലിയാകുന്നു? സഹാബത്തിനെ സംബന്ധിച്ച് ഖുർആനിൽ അല്ല പറഞ്ഞതല്ലേ, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വർദുവാൻ. സഹാബികളും സഹാബികളെ ശരിക്ക് കുറ്റം പറയാതെ അവരെ പൂർണ്ണമായി ബഹുമാനിച്ച് അംഗീകരിക്കുന്നവരും അവരെ പിന്തുടരുന്നവരും ആരാണോ അവരെ അല്ലാഹ് വെറുത്തപ്പെട്ടു. അല്ലാഹനെ അവരും വെറുത്തപ്പെട്ടു. ആ സഹാബത്തിനെ കുറ്റം പറയുന്നവൻ അവനെങ്ങനെ വലിയാകും, എങ്ങനെ ശൈഖാകും? ഒരിക്കലും ആവൂല. അവനെ സംബന്ധിച്ച് ഇമാമിങ്ങൾ പറയുന്നു, അവൻ നിഫാഖുള്ളവനാണ്, അവൻ ഫാസിഖാണ്, തോനിവാസിയാണ്. സഹാബത്തിനെ കുറ്റം പറയുന്നവൻ വലിയാവൂല. ആശയം ശരിയുണ്ടെങ്കിലേ അവരിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങൾ കറാമത്തിൽ പെടുകയുള്ളൂ. ഇത് മുസ്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ദജ്ജാൽ കാണിക്കുന്ന അത്ഭുതങ്ങൾ എത്രയാണ്, പക്ഷേ അവന്റെ വിശ്വാസം ശരിയില്ല, ആശയം ശരിയില്ല. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾ അവനിൽ കാവൽ ചോദിക്കുകയാണ്. മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്യു മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഇവന്റെ അത്ഭുതം കണ്ട് പെട്ടുപോകാതിരിക്കാൻ അല്ലാഹുവോട് കാവൽ ചോദിക്കുകയാണ്. അത്ഭുതം ഒരാൾ നല്ലവനാണ് എന്നതിന്റെ മാനദണ്ഡമല്ല. ഇനി അതിന് നൂറ് തെളിവുകൾ പറയാൻ ുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഔലിയാക്കളെ നേതാവാണ്. വമാലികുൻ വസൈറുൽ ആയിമ്മ കദാ അബുൽ ഖാസിം ഹുദാതുൽ ഉമ്മ. മഹാനായ മമ്പർ തത്വങ്ങൾ ഒരു ദിവസം പാടിയില്ലേ? നഫായിസുദ്ദുറരി കിതാബുൽ അദ്കിയ ജൗഹറതു തൗഹീദി റിസ്ഖുൽ മനസ്സ് തെളിഞ്ഞ മഹാന്മാരുടെ ആത്മീയമായ ഭക്ഷണമുണ്ട്. ആ ആത്മീയമായ ഭക്ഷണമാണ് നഫായിസുദ്ദുറർ എന്ന കിതാബ്. അത് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു രചിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു കിതാബാണ് കിതാബുൽ അദ്കിയ, സൈനുദ്ദീനുൽ മഅമറി റളിയല്ലാഹു അൻഹു രചിച്ചതാണ്. വേറെ ഒന്നാണ് ജൗഹറത്തു തൗഹീദി റിസ്ഖുൽ അസ്മിയ, ജൗഹറത്തു തൗഹീദി ഇബ്രാഹിമുൽ ഖാനി റളിയല്ലാഹു അൻഹു രചിച്ചതാണ്. ആ ജൗഹറത്തു തൗഹീദിൽ മഹാനായ ഇബ്രാഹിം ഉള്ളക്കാനി ചൊല്ലിയ ഒരു പദ്യമാണ് വമാലികുൻ വസൈറുൽ ആയിമ്മ കദാ അബുൽ ഖാസിം ഹുദാതുൽ ഉമ്മ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹും അബൂ ഹനീഫ തങ്ങളും ഷാഫി ഇമാം തങ്ങളും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും അങ്ങനെയുള്ള ഇമാമീങ്ങൾ എല്ലാവരും കദാ അബുൽ ഖാസിം, അപ്രകാരം അബുൽ ഖാസിമിൽ ജുനൈദി റളിയല്ലാഹു അൻഹും ഹുദാതുൽ ഉമ്മത്തിനെ സന്മാർഗത്തിലേക്ക് നയിച്ച മഹാന്മാരാണ്. ആ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ
ഇപ്പൊ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ ക്ലാസ്സിന് വരുന്നില്ല. അങ്ങനെയുണ്ടല്ലോ, നല്ല എസ് എസ് എഫിന്റെ പ്രവർത്തനം പിന്നെ എസ് എസ് എഫിന്റെ പ്രവർത്തനം നിർത്തി, എസ് വൈ എസിന്റെ പ്രവർത്തനം എസ് വൈ എസിന്റെ പ്രവർത്തനം നിർത്തി, അതുപോലെ ഇയാൾ പ്രവർത്തനം നിർത്തി. അപ്പൊ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അന്വേഷിച്ചു. പണ്ഡിതന്മാരെ കർത്തവ്യമാണ് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുക. ആർക്കെങ്കിലും പഴുവ് പറ്റി തോന്നിയാൽ അവരെ നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അന്വേഷിച്ച് എന്താണ് ചെറുപ്പക്കാരനെ കാണാത്തത്? അപ്പൊ കിട്ടിയ മറുപടി എന്താണ്? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു കിട്ടിയ മറുപടി, അദ്ദേഹം ഇപ്പം വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളാണ്, അയാൾ ഇപ്പൊ ഉസ്താദിന്റെ അടുത്ത് പോകണ്ടോന്നില്ല എന്നുള്ള പക്ഷക്കാരനാണ്. അപ്പൊ എന്താ സംഗതി? ഇവൻ കുറച്ചു ദിവസം ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ കൂടെ ഇയാൾ നടന്നിരുന്നു, പിന്നെ മൂപ്പർക്ക് ചില അത്ഭുതങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പൊ മൂപ്പർ വിചാരിച്ചു ഇനി പുസ്തകത്തിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോ എന്തുണ്ടായി നിറങ്ങള്? അദ്ദേഹത്തിന്റെ അടുക്കൽ രാത്രിയായാൽ ഒരു വലിയ സിംഹം വരും, വന്നിട്ട് കേറിക്കോന്ന് വരും. അപ്പൊ ഇയാള് സിംഹത്തിന്റെ മോള് കേറും, സിംഹത്തിന്റെ മേലെ കേറിയിട്ട് ഇദ്ദേഹം യാത്രയാണ്. യാത്രയായി കുറച്ചങ്ങോട്ട് എത്തിയാൽ എവിടെ എത്തറിയോ? നല്ല ഒരു തോട്ടം, സ്വർഗം, നല്ല വീട്, നല്ല തോട്ടം. അവിടെയോ വെള്ളക്കുപ്പായമണിഞ്ഞ, നല്ല വെള്ളത്തലയകെട്ടണിഞ്ഞ സുന്ദരന്മാരായ ആളുകൾ, ഇത് സ്വർഗം തന്നെയാണ് എന്ന് ശരിക്കും ബോധ്യപ്പെടുന്ന വിധത്തിലാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നറിയോ? സ്വർഗത്തിൽ കിടന്നുറങ്ങും, സ്വർഗത്ത് കിടന്നുറങ്ങും. സ്വർഗം എന്ന വിചാരം അവിടെ കിടന്നുറങ്ങും. നേരം വെളുത്താൽ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ടാവും. എങ്ങനെ എത്തിയെന്ന് അറിയില്ല, അങ്ങനത്തെ അത്ഭുതം. അപ്പൊ ഇയാൾക്ക് എന്തായി എന്നറിയോ? ഇയാൾക്ക് നല്ല കിബിറായി, ഇയാൾക്ക് ഭയങ്കര കിബിറായി. അത്ഭുതം ഇങ്ങനെ കാണുന്ന സിംഹം വന്ന് എടുത്തു കൊണ്ടുപോകല്ലേ, ഭയങ്കര അത്ഭുതം. അപ്പൊ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഈ വിവരം അറിഞ്ഞു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാൻ പോയി. ഉസ്താദ് കാണാൻ പോവാണ് ശിഷ്യനെ. എന്തിനാ? ഉസ്താദുമാരെ കർത്തവ്യമാണ് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കൽ. കിബിറുള്ളവരുടെ കിബിറ്, ആ കിബിറ് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തൽ. അത്ഭുതത്തിന്റെ പിന്നാലെ പോയി പിഴച്ചു പോകുമ്പോൾ അത്ഭുതമല്ല മാനദണ്ഡം, ഈമാനം തഖ്വീമാണെന്ന് പഠിപ്പിക്കൽ, അത് ആലിമീങ്ങളെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ശിഷ്യന്റെ അടുത്ത് അങ്ങോട്ട് പോവുകയാണ്. പ്രവർത്തന രംഗത്ത് എപ്പോഴും ആത്മാർത്ഥത വേണം. പടച്ചവന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നു. സുബ്ഹാനല്ലാഹ്. ചെന്നിട്ട് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ ഇപ്പോൾ നിന്നെ കാണാത്തത് എന്താണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ പണ്ടത്തെ പോലെ അല്ല, എനിക്കിപ്പം വലിയ കറാമത്താണ്, എന്നെ സിംഹം എടുത്തുകൊണ്ടുപോകലാണ്, കൊണ്ടുപോയി ഞാൻ എത്തുന്ന സ്വർഗത്തിലാണ്, അവിടെ ഞാൻ പോയി കിടന്നാൽ രാവിലെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് എത്തലാണ്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ പടച്ചവൻ എനിക്ക് തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇവൻ നല്ല കിബിറിലാണ്. അല്ലാഹ് കൊടുത്ത അനുഗ്രഹത്തിന്റെ പേരിൽ അതാ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാതെ കിബിറിൽ മുങ്ങിക്കിടക്കുകയാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അന്നു തങ്ങൾ പറഞ്ഞു, മോനെ ഇന്നും നിന്നെ എടുത്തുകൊണ്ട് പോകാൻ ആ സിംഹം വരുമോ? വരും ഉസ്താദേ, വരും. എന്നാ ഇന്ന് നീ പോയാൽ ആ പറഞ്ഞ സ്വർഗത്തിനെത്തുമ്പോൾ നീ ഒരു ദിക്ര തൊല്ലണേ മോനെ. എന്താ ദിക്ര? ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. മൂന്ന് തവണ അങ്ങ് ചൊല്ലിക്കോ. ആ ദിക്ര നിങ്ങൾക്കറിയാമല്ലോ. ഹബീബ് നബി തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? തൊണ്ണൂറ്റി ഒമ്പത് രോഗത്തിന് ശമനമാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. അതിൽ ഐസറുഹൽ ഹമ്മു, അതിലേറ്റവും സിമ്പിളായ രോഗം ടെൻഷനാണ്.
അപ്പോൾ കഴിവ് മുഴുവനും അല്ലാഹുവിനാണ്, അവൻ കൊടുക്കുന്ന കഴിവല്ലാതെ ഒരാൾക്കും ഇല്ല എന്ന യാഥാർത്ഥ്യം പ്രഖ്യാപിക്കുന്ന, എല്ലാം റബ്ബിൽ നിന്നാണെന്ന് ഉറപ്പിച്ചു പറയുന്ന ആ മഹത്തായ ദിക്ര്, ആ ദിക്ര് ചൊല്ലാനാ പറഞ്ഞ് മൂന്ന് തവണ. ഇത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരന്റെ കിബിറ്, അവനിങ്ങനെ തോന്നി, ഓ ഉസ്താദ് ഇപ്പൊ എനിക്ക് ദിക്ര് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വലിയ കറാമത്തിലല്ലേ? സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും അന്ന് രാത്രിയും സിംഹം വന്നു. ആ സിംഹത്തിന്റെ പുറത്ത് കയറി പോയി. ആ പറയപ്പെട്ട സ്ഥലത്തങ്ങ് എത്തുമ്പോൾ നല്ല വെള്ളക്കുപ്പായം ധരിച്ച സുന്ദരന്മാരായ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ നല്ല തോട്ടമുണ്ട്, അരുവിപ്പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്, നല്ല നല്ല വീടുകളുണ്ട്, എല്ലാ സൗകര്യവുമുണ്ട്, സ്വർഗം തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ എത്തിയപ്പോ ഉസ്താദിന്റെ വസിയത്ത് ഓർമ്മ വന്നു. ദിക്ര് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉസ്താദ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും പറഞ്ഞ സ്ഥിതിക്കൊന്ന് ചൊല്ലി നോക്ക എന്താ സംഭവിക്കുന്നത് കാണാമല്ലോ. എന്ന നിലയ്ക്ക് ഈ ചെറുപ്പക്കാരൻ മൂന്ന് തവണ അങ്ങ് ചൊല്ലിയപ്പോൾ അവിടെയുള്ള ആ വെള്ളക്കുപ്പായക്കാരില്ലേ, അവിടെ കണ്ട നല്ല സുന്ദരന്മാരായ ജനങ്ങളില്ലേ, അവരൊക്കെ അതാ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരൊറ്റ മനുഷ്യനെയും കാണാനില്ല, പിന്നെ അവിടെ ഒരു സസ്യവും കാണാനില്ല, അവിടെ പിന്നെ മാളിക കാണാനില്ല, അവിടെ നദികൾ കാണാനില്ല, പിന്നെ എന്താ ഉള്ളത്? സുബ്ഹാനല്ലാഹ്. അവിടെ മുഴുവനും ശവങ്ങളാണ്, ചത്ത ശവങ്ങൾ കൊണ്ടുപോയിട്ട് നജസിന്റെ കേന്ദ്രമാണ്. അതിങ്ങനെ കണ്ടപ്പോൾ അപ്പോഴാണ് ആ ചെറുപ്പക്കാരന് ബോധ്യം വരുന്നത്, ഞാൻ വലിയ കറാമത്താന്ന് വിചാരിച്ച ഈ സംഗതികൾ മുഴുവനും ശൈത്താൻ കാണിച്ചു തന്ന അത്ഭുതങ്ങളാണ്, ശൈത്താൻ എന്നെ വഞ്ചിച്ചതാണ്. വിവരമുള്ള മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങള് എന്റെ വീട്ടിൽ വന്ന് എന്നെ ഹിദായത്തിന്റെ വഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്ന് ചെറുപ്പക്കാരന് ബോധ്യം വന്നു. അവിടെ വെച്ച് തന്നെ തൗബ ചെയ്തു, മനസ്സ് ഖേദിച്ചു മടങ്ങിക്കൊണ്ട് ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ സമീപത്ത് വന്ന് വിവരം പറഞ്ഞു. ഉസ്താദേമായ നിങ്ങളെ വിട്ട് എന്റെ വിവരക്കേടുമായി ഞാൻ അത്ഭുതം കണ്ടപ്പോൾ പെട്ടുപോയതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്ന് പറഞ്ഞ തൗലിയാക്കളെ ചരിത്രം പറയുന്ന ഒരു വലിയ മഹത്തായ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥമാണിത്. ഈ കിതാബിൽ ഈ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതുപോലെ വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. അത്ഭുതം കണ്ടതിന്റെ പേരിൽ ഒരാൾ വലിയാണെന്ന് വിചാരിക്കാൻ പാടില്ല, ഒരാൾ ശൈഖാണെന്ന് വിചാരിക്കാൻ പാടില്ല. മറിച്ച് എന്തുകൊണ്ടാണ് ഒരാൾ വലിയാകുന്നത്? അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ദുഃഖമില്ല, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് പേടിയില്ല. അവരാരാണ്? ഖുർആൻ പറയുന്നു, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമുള്ളവരാണ് അവർ. വകാനൂ യത്തഖൂൻ. മനസ്സിന് കിബിറില്ല, അസൂയയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല. അതേ മനസ്സിൽ ലോകമാന്യമില്ല. അതിന്റെ പുറമേ ഒരൊറ്റ നേരത്തെ നിസ്കാരം കലാക്കുന്നില്ല, ഒരൊറ്റ ജുമായും കൈയൊഴിക്കുന്നില്ല. ഉദറുണ്ടെങ്കിലല്ലാതെ അതുപോലെ ഒരു ഫർളും അതാ കൈയൊഴിക്കുന്നില്ല, ഒരു ഹറാമും ചെയ്യുന്നില്ല. ഞാനൊരു വലിയവനാണെന്ന തോന്നലില്ല. അങ്ങനെ താഴ്മയോടെ ജീവിക്കുന്ന ഇബാദുർ റഹ്മാനിൽ നദീനയം സൂര അലർഹൗന വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. താഴ്മയോടെ ജീവിക്കുന്നവരാണവർ. ആരെയും കുറ്റം പറയാനില്ല, ആരെയും ചീത്ത വിളിക്കാനില്ല, ആരെയും തെറി പറയാനില്ല, ആരെയും അതാ അവഗണിക്കാനില്ല. അതേ സമയത്ത് അവർ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നു. അവരൊരിക്കലും തന്നെ അതായി
ഇമാമിങ്ങളെ കുറ്റം പറയൂല, അവരൊരിക്കലും സഹാബത്തിനെ കുറ്റം പറയൂല, അവരൊരിക്കലും തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം വിട്ടുപോകൂല. അങ്ങനെയുള്ള മഹാന്മാരാണ് ഔലിയാക്കള്. അല്ലാതെ അത്ഭുതം കാണിക്കുന്നവരൊക്കെ ഔലിയാക്കളല്ല. അത്ഭുതം ഏറ്റവും വലുതായി കാണിക്കുന്ന ദജ്ജാല്, അവൻ ഞാൻ പറഞ്ഞല്ലോ മരിച്ചവരെ വരെ ഹയാത്താക്കുമെന്ന് പറഞ്ഞില്ലേ. രണ്ടാമതും അതാ, ആ മനുഷ്യനെ, ആരാ മനുഷ്യൻ? നീ കള്ള ദജ്ജാലാണെന്ന് പറയുന്ന ആ മഹാൻ, അദ്ദേഹത്തെ രണ്ടാമതും അറുക്കാൻ വേണ്ടി ദജ്ജാല് പിടിക്കുന്നു, നിലത്ത് കിടത്തി അറുക്കാൻ വേണ്ടി കത്തിവെക്കുന്നു. പക്ഷേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ പഠിപ്പിക്കുന്നു, പിന്നെ കത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്ത് മുറിക്കാൻ കഴിയൂല, മുറിച്ചാ മുറിയൂല. അതാരാണ് ആ മഹാൻ? ആ മഹാൻ ചില മഹാന്മാരായ ഇമാമികൾ പറഞ്ഞു, അത് ബല്ലിബ്നു മൽക്കാൻ അൽ ഖദ്ർ അലൈഹി സലാം, ഖിദ്ർ നബി അലൈഹി സലാം ആണെന്ന് പറഞ്ഞു. അപ്പൊ ദജ്ജാല് ആ മഹാന്മാർ പറഞ്ഞതനുസരിച്ച് ദജ്ജാല് ഖിദ്ർ നബി അലൈഹി സലാമിനെ അറുക്കും, രണ്ട് ഹയാത്താക്കും, പക്ഷെ പിന്നെ അറക്കാൻ നോക്കി അറക്കാൻ കഴിയൂല. അപ്പൊ നിങ്ങൾ കണ്ടോ, ഇവിടെ അത്ഭുതങ്ങൾ കാണിക്കുന്നു എന്നതുകൊണ്ട് ഒരാൾ നല്ലവനാണെന്ന് വിചാരിക്കാൻ പാടില്ല. ഇത് നമ്മുടെ മുസ്ലിമീങ്ങൾ ഒക്കെ മനസ്സിലാക്കി വെക്കണം. പലപ്പോഴും ഇമാമിങ്ങളെ തള്ളിപ്പറയുന്നവർ, സഹാബത്തിനെ കുറ്റം പറയുന്നവർ വലിയ മഹാനാണ് എന്ന് ചില ഏതെങ്കിലും അത്ഭുതങ്ങൾ കാണുമ്പോൾ ജനങ്ങൾക്ക് തോന്നിപ്പോകും. അതേസമയത്ത് മഹാന്മാർക്ക് അങ്ങനെ തോന്നൂല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആ ജുനൈദുൽ ബഗ്ദാദി ഞങ്ങളെ ഗുരുവരിയ ഒരു ശൈഖാരാണ്. ആ ശൈഖാണ് സരിയുസ് സഖത്തി റളിയല്ലാഹു അൻഹു. സരിയുസ് സഖത്തി റളിയല്ലാഹു അൻഹു ആ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖാണ്. ആ മഹാനായ സരിയുസ് സഖത്തി റളിയല്ലാഹു എന്ന് പറഞ്ഞത് കാണാം, ലൗദഖല റജുലുൻ ബുസ്താനൻ ഫീ അസ്ജാറുൻ കസീറാ. ഒരാളൊരു തോട്ടത്തിൽ കടന്നു, അവിടെ ധാരാളം മരങ്ങളുണ്ട്, അവിടെ ധാരാളം മരങ്ങളുണ്ട്, മരങ്ങൾക്ക് ഒരുപാട് ഇലകളുമുണ്ട്. വകുല്ലു വറഖതിൻ തഖൂലു ബിലിസാനിൻ ഫസീഹിൻ, ഓരോ ഇലകളും അതാ സ്ഫുടമായ ഭാഷയിൽ വിളിക്കുകയാണ് കടന്ന മനുഷ്യനെ. എന്താണ് ഇലകളൊക്കെ വിളിച്ച് പറയുന്നത്? അസ്സലാമു അലൈക യാ വലിയ അല്ലാ, അസ്സലാമു അലൈക യാ വലിയ അല്ലാ. എല്ലാ ഇലകളും സംസാരിക്കുകയാണ്, അസ്സലാമു അലൈക യാ വലിയ അല്ലാ. ഇങ്ങനെ വിളിക്കുന്നത് കേട്ടാൽ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ ശൈഖ് സരിയുസ് റളിയല്ലാഹു അൻഹു പറയാണ്, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ആരാന്നറിയില്ലേ? മുഹീദ്ദീൻ ശൈഖ് അടക്കം, ദിഫായി ശൈഖ് അടക്കം, ഖാജാ മൈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി അടക്കം എല്ലാ ഖത്താബുകളുടെയും ശൈഖാണ്, എല്ലാ ശൈഖന്മാരുടെയും ശൈഖാണ് ജുനൈദുൽ ബഗ്ദാദി സയ്യിദു ത്വാഇഫ. അവരുടെ ശൈഖാണ് സരിയുസ് റളിയല്ലാഹു അൻഹു. ആ സരിയുസ് റളിയല്ലാഹു അൻഹു അവരാണ് പറയുന്നത്, അതേ ഒരു തോട്ടത്തിൽ കയറിയിട്ട് ആ തോട്ടത്തിലുള്ള മരത്തിന്റെ ഇലകൾ മുഴുവനും അസ്സലാമു അലൈക യാ വലിയ അല്ലാഹ് എന്ന് അതാ വിളിക്കുന്നതും സലാം പറയുന്നതും കേട്ടാൽ കേൾക്കുന്ന മനുഷ്യൻ എന്ത് വേണം? യജിബു അലൈഹി അല്ലാ യത്തറ, അവൻ പെട്ടുപോകരുത്, ശൈത്താന്റെ ചതിയിൽ പെട്ടുപോകരുത്. വയഖാഫ അൻ യകൂന മക്റം വസ്തിദ്റാജാ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുക്കുന്ന പരീക്ഷണമായിരിക്കാം. എന്നെ ഇങ്ങനെ വിളിക്കുമ്പോ ഞാനൊരു വലിയാണെന്ന തോന്നലുണ്ടാകുന്നുണ്ടോ ഇയാൾക്ക്? ഇയാൾ ഞാനൊരു വലിയവനാണെന്ന തോന്നലുണ്ടാകുന്നുണ്ടോ എന്ന പരീക്ഷണമായിരിക്കാം. മഹാനായ സരിയുസ് സഖത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്കൊരിക്കലും ഒരഹങ്കാരം പാടില്ല. ഒരല്പ ദിവസം പ്രസംഗിക്കുമ്പോഴേ, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കിട്ടുമ്പോഴേക്ക് പ്രസംഗിക്കുന്ന ഞാനൊരു നല്ലവനാണെന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. എന്നെക്കാൾ എത്രയോ നല്ലവരെന്റെ സദസ്സിലുള്ളവരായിരിക്കാം. നമ്മൾ ഏത് ദാഇയാണെങ്കിലും ശരി,
അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന നമ്മളെപ്പോഴും നമ്മെ സംബന്ധിച്ചൊരു മതിപ്പ് നമുക്കുണ്ടാകാൻ പാടില്ല. വലൗലാ ഫളുല്ലാഹി വറഹ്മതുഹു മാസക മിൻകും മിൻ അഹദ്, അല്ലാഹുവിന്റെ ഔദാര്യമില്ലെങ്കിൽ നിങ്ങളിൽ ഒരാളും നന്നാകൂല. വലാക്കിന്നല്ലാഹ യുസക്കി മൻ യശാഉ, എല്ലാവരെയും നന്നാക്കുന്നത് അല്ലാഹ് ഉദ്ദേശിച്ചവരെ അവൻ നന്നാക്കുന്നു. അപ്പൊ അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളെ സദസ്സിലേക്ക് വരണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി കബൂൽ ചെയ്യട്ടെ. അങ്ങനെ അല്ലാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കണം. ഇന്ന സലാത്തി വ നുസുഖി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നിസ്കാരവും എന്റെ കർമ്മവും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോകവും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥന് അല്ലാഹുവിന് സമർപ്പിക്കുന്നതാണ്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയണം, ആ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കണം, ആ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം, ആ റബ്ബിൽ തവക്കുലാക്കണം, ആ റബ്ബിന്റെ പേരുകൊണ്ട് നല്ല കാര്യം ബിസ്മില്ലാ തുടങ്ങണം. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ പടച്ചവന്റെ പേരുച്ചരിച്ച് സ്തുതിക്കണം. എന്ത് സന്തോഷം കണ്ടാലും മാഷാ അല്ലാ അല്ലാന്റെ പേരുച്ചരിച്ച് അതിന്റെ സന്തോഷം റബ്ബിന്റെ ക്രെഡിറ്റ് ആണതെന്ന് നമ്മൾ പറയണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ചൊല്ലണം, സുബ്ഹാനല്ലാ ചൊല്ലണം, അല്ലാ 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 അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ സമാധാനം അല്ലാഹുവിനെ ഓർക്കുന്നതിലാണ്, അല്ലാഹുവിനെ അറിയുന്നതിലാണ്, അവന്റെ പേരുച്ചരിക്കുന്നതിലാണ്. എന്ത് മുസീബത്ത് വന്നാലും ഇന്നാലില്ലാഹ് അല്ലാഹുവിലേക്കാണ് മടക്കമെന്ന് പ്രഖ്യാപിക്കണം. അങ്ങനെ എവിടെയും എപ്പോഴും അല്ലാഹ് 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 അല്ലാഹു ഹാദിരീൻ, അല്ലാഹു നാദിരീൻ, അല്ലാഹു ഷാഹിദീൻ, അല്ലാഹു മഈ ഇരുന്നോളൂ. അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കണം. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ദുആക്ക് വലിയ ഇജാബത്തുള്ള രാത്രിയാണ് ബറാഅത്തു രാവു. അതുപോലെ ഇനിയുള്ള രാത്രികളൊക്കെ വലിയ പുണ്യദിനങ്ങളാ മുന്നിൽ വരുന്നത്. പരിശുദ്ധ റമദാനോ പിന്നെ പറയേണ്ടതില്ല, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അപ്പോഴെല്ലാം നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് തൗബയുടെ മനസ്സാണ്. ഈ പാവപ്പെട്ട ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവനാണോ? അല്ല അല്ല, എത്രയോ തെറ്റുകൾ വന്നിട്ടുണ്ടാകാം, എത്രയോ കൽപ്പിച്ചതൊഴിഞ്ഞു പോയിട്ടുണ്ടാകാം. ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എനിക്ക് റബ്ബിൽ നിന്ന് മാപ്പ് കിട്ടി എന്ന് പറയാൻ പറ്റുമോ? എനിക്കങ്ങനെ പറയാൻ ധൈര്യമില്ല. ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെ അല്ലാഹ് കബൂൽ ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? എനിക്കങ്ങനെ ഒരു റെസീപ്റ്റ് കിട്ടിയിട്ടില്ല. ഞാൻ ചെയ്ത കർമ്മങ്ങൾ എന്റെ റബ്ബ് സ്വീകരിച്ചെങ്കിലേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്ക് മാപ്പ് തന്നെങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹുവിനോട് നമ്മൾ എപ്പോഴും താണുകേട് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കണം. ആ മാപ്പ് പറയൽ, ഞാനും നിങ്ങളും മാപ്പ് പറയുന്നതിനെ കുറിച്ച് പറയണോ? ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത, ഒരിക്കലും സംഭവിക്കാൻ നിവൃത്തിയില്ലാത്ത ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ഒരു പിഴവും ഒരു തെറ്റും സംഭവിച്ചില്ലെന്ന് ഖുർആനല്ലേ പറഞ്ഞത്? ആ ഹബീബ് തങ്ങളല്ലേ പറയുന്നത്, ഒരു ദിവസം ഞാൻ 100 പ്രാവശ്യം എന്റെ റബ്ബിനോട് മാപ്പ് പറയും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, മഹാനായ അല്ലാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. ഒരു ദിവസം 100 തവണ ഞാൻ പറയും, ഒരു തെറ്റും ചെയ്യാത്ത
ഹബീബിന് ബിദങ്ങൾ അല്ലാഹുവോട് മാപ്പ് ചോദിക്കുന്നു. താഴ്മയല്ലേ, വിനയമല്ലേ റബ്ബിന്റെ സ്ഥാനം വകവെച്ചു കൊടുക്കുകയല്ലേ? എങ്കിൽ ഈ പാവപ്പെട്ട ഞാനൊരു ദിവസം എത്ര പ്രാവശ്യം അല്ലാഹുവോട് മാപ്പ് പറയണം? നിങ്ങളൊരു ദിവസം എത്ര പ്രാവശ്യം മാപ്പ് പറയണം? അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച്, അവനെ സ്നേഹിച്ച്, അവനെ ബഹുമാനിച്ച്, അവനെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദുആക്ക് ഇജാബത്ത് ലഭിക്കൽ, അല്ലാഹുവിങ്കിൽ നിന്നുള്ള ദുആക്ക് ഇജാബത്ത് ലഭിക്കൽ. നിങ്ങൾ കേട്ടിട്ടില്ലേ സഹലു തുസ്തരി റളിയല്ലാഹു അൻഹു, ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ വലിയാണ്, വല്ലാത്ത കറാമത്തുള്ള ആളാണ്, വെള്ളത്തിന്റെ മേലെ കൂടി നടന്നു പോകാറുള്ള ആളാണ്. പക്ഷേ ഒരു ദിവസം ഒരാൾ വന്ന് പറഞ്ഞു, സഹിലേ നിങ്ങൾ വെള്ളത്തിന്റെ മേലെ നടന്നു പോകുന്ന കറാമത്തുണ്ടല്ലോ നിങ്ങൾക്കല്ലേ, പലരും അത് പറയുന്നുണ്ടല്ലോ. ഉടനെ സഹലി റളിയല്ലാഹുവിന്റെ മനസ്സ് തോന്നി, എനിക്കൊരു കറാമത്തുണ്ടെന്ന് ആരും അറിയേണ്ടതില്ല, അതറിഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്. സഹലി റളിയല്ലാഹുവിന് പറഞ്ഞു, നിങ്ങൾ എന്നോട് അധികം ഒന്നും പറയണ്ട, പള്ളിയിലെ മുഅദ്ദിനോട് ചോദിച്ചാൽ മതി എന്നെ സംബന്ധിച്ച്. ഈ ചോദ്യകർത്താവ് പള്ളിയിലെ മുഅദ്ദിന്റെ സമീപത്തേക്ക് ചെന്നു, അദ്ദേഹം വെള്ളത്തിന്റെ മേലെ കൂടി നടക്കാറുണ്ടെന്ന് ജനങ്ങൾ പറയുന്നു, ശരിയാണോ? പള്ളിയിലെ മുഅദ്ദിൻ എന്ത് പറഞ്ഞു എന്നറിയോ? എനിക്കതൊന്നും അറിയില്ല, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, അദ്ദേഹം ഒരു ദിവസം കുളത്തിൽ വീണപ്പോൾ ഞാനാണ് രക്ഷപ്പെടുത്തിയത്, കുളത്തിൽ വീണപ്പോ ഞാനാ പിടിച്ച് രക്ഷപ്പെടുത്തിയത്, അതെനിക്കറിയാം. സുബ്ഹാനല്ലാഹ്, ഈ മഹാനായ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു സ്വന്തം കറാമത്ത് ആരും അറിയണ്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടിക്കാലത്ത് കുളത്തിൽ വീണപ്പോ രക്ഷപ്പെടുത്തിയ മുക്കറിക്കാനം കാണിച്ചു കൊടുത്തതാണ്. എന്തിന്, ഞാനൊരു കറാമത്തുള്ള ആളാണെന്ന് ജനങ്ങൾ അറിയണ്ട, ഔലിയാക്കള് സാലിഹീങ്ങൾ അങ്ങനെയാ, ആവശ്യത്തിന് മാത്രമേ അവർ കറാമത്ത് പ്രത്യക്ഷപ്പെടുത്തുകയുള്ളൂ, ആവശ്യമില്ലെങ്കിൽ അത് കാണുന്നതും അറിയുന്നതും അവർക്ക് ഇഷ്ടമല്ല. എത്രയോ സംഭവം പറയാനുണ്ട്, എന്നാൽ ആവശ്യം വന്നാലോ. സഹലുത്തുസ്തരി റളിയല്ലാഹുവിനെ അമ്രുബുനുൽ ലൈസ് എന്ന് പറയുന്ന ഭരണാധികാരി വിളിപ്പിക്കുകയാണ്. അമ്രുബുനുൽ ലൈസിന് സുഖമില്ല, എല്ലാ ഡോക്ടർമാരും പരാജയപ്പെട്ടിരിക്കുന്നു. സഹലുത്തുസ്തരി ദുആക്കു ജാബത്തുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്, വിളിച്ചുകൊണ്ട് വന്നു. മഹാനവറുകൾ വന്നു, വന്നിട്ട് പറഞ്ഞു, എന്റെ രോഗം ഏത് ഡോക്ടർ ചികിത്സിച്ചിട്ടും മാറുന്നില്ല, നിങ്ങളൊന്ന് ദുആ ചെയ്യണം. സഹലുത്തുസ്തരി റളിയല്ലാഹുവിനു പറഞ്ഞു, തെറ്റുകളും ചെയ്തിട്ട് ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടുമോ? തെറ്റുകളും ചെയ്തിട്ട് ഇബാദത്ത് ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടുമോ? നിങ്ങൾ കുറെ നിരപരാധികളെ ജയിലിൽ പിടിച്ചിട്ടിട്ടില്ലേ? ആ നിരപരാധികളെ ജയിലിട്ട് നിങ്ങൾക്ക് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമോ? അതുകൊണ്ട് ഉടനെ തന്നെ തൗബ ചെയ്തോ. സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഉപദേശം കേട്ട ഭരണാധികാരി ജയിലിലുള്ള നിരപരാധികളെ മുഴുവനും വിട്ടയച്ചിട്ട് പടച്ചവനോടതാ ഖേദിച്ച് തൗബ ചെയ്യുന്നു. മഹാനായ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു പടച്ചവനോടൊരൊറ്റ ദുആ, അല്ലാഹുവേ അല്ലാഹുവേ കമാ അൽബസ്ത ബാത്തിനഹു ബിലിസാബ് ലിബാസി തൗബതി, അല്ലാഹുവേ തൗബയുടെ ഡ്രസ്സ് കൊണ്ട് നീ അദ്ദേഹത്തിന്റെ ആന്തരികമായ ഹൃദയം നീ ഡ്രസ്സണിയിപ്പിച്ചല്ലോ, അതുപോലെ എനിക്ക് നിന്നോട് പറയാനുണ്ട്. അല്ലാഹുവേ കമാ അറൈതഹു ദില്ലമാസിയതി, അദ്ദേഹം തെറ്റ് ചെയ്തപ്പോൾ അതിനാലുള്ള നിന്ദ്യത നീ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തില്ലേ? അതുപോലെ നിന്നെ വഴിപ്പെട്ടാലുള്ള ഇസ്സത്തും നീ ഒന്ന് കാണിച്ചു കൊടുക്കണേ അള്ളാഹുവേ. ഡ്രസ് കൊണ്ട് ആന്തരിക അവയവമായ മനസ്സിനെ നീ ഡ്രസ് അണിയിപ്പിച്ചത് പോലെ ആഫിയത്തിന്റെ രോഗശമനത്തിന്റെ സൗഖ്യത്തിന്റെ ഡ്രസ് കൊണ്ട്
ശരീരത്തെയും നീ ഒന്ന് അണിയിക്കണേ. ദുആ ചെയ്തു തീരുമ്പോഴേക്ക് അംറ് ഇബ്നുൽ ലൈസിന്റെ രോഗം മാറിപ്പോയി, എഴുന്നേറ്റിരുന്നു പോയി. ഇത്ര വലിയ ദുആക്ക് ജാബത്തുള്ള ഈ മഹാനെ പോരാ, ഏത് രാജാവിന്റെ മുമ്പിൽ നോക്കി ഹക്ക് പറയുന്ന ഈ പണ്ഡിതന് ആരെയും നോക്കി സോപ്പിടുന്ന പ്രശ്നമില്ല, മറിച്ച് എവിടെയും ഹക്ക് ഹക്കായി പറയുക, അതേത് രാജാവാണെങ്കിലും പറയുക. ഈ ഒരു നയം സ്വീകരിച്ച ഈ പണ്ഡിതന് എന്റെ പകയിൽ സമ്മാനം കൊടുക്കണ്ടേ? അങ്ങനെയാണ് അംറ് ഇബ്നുൽ ലൈസ് ഒരു വലിയ കൂമ്പാരം സ്വർണം അതുപോലെ പണം അതാ കൊണ്ടുവന്ന് ഹദിയ കൊടുക്കുന്നു. മഹാനവർകൾ പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടി വന്നതല്ല. തിരിച്ചു പോകുമ്പോൾ കൂടെയുള്ള മുരീദിന്റെ ചോദ്യം, ഉസ്താദെ അതിങ് വാങ്ങിയാൽ നമ്മുടെ കടം വീട്ടിക്കൂടായിരുന്നോ? അപ്പോൾ പറഞ്ഞു, മോനെ നിനക്കിങ്ങനെ ദുന്യാവിന്റെ ചിന്തയുണ്ടല്ലേ, എന്നാൽ ഒന്നുറു നോക്കിക്കോ മോനെ. മരുഭൂമി മുഴുവനും അവിടെയുള്ള പർവ്വതം മുഴുവനും പൊന്നാണ് മുത്താണ് നിറഞ്ഞു കിടക്കുകയാണ് മോനെ. അല്ലാഹു തആല ഈ നിലക്ക് സഹായിക്കുന്ന ഒരാൾക്ക് ഈ സൃഷ്ടിയുടെ സമ്മാനം ആവശ്യമുണ്ടോ? വാങ്ങേണ്ടതുണ്ടോ? നിന്റെ ചിന്ത ഇപ്പോഴും ദുന്യാവിലാണെങ്കിൽ, കുറെ അത്ഭുതം കാണിച്ച് ദുന്യാവുണ്ടാക്കലാണെങ്കിൽ, ഞാൻ ചിന്തയിലല്ല. സുഹൃത്തുക്കളെ, ഔലിയാക്കള്, അരിഫീങ്ങള്, സാലിഹീങ്ങള് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ചരിത്രങ്ങളെല്ലാം നമുക്ക് പാഠമാണ്. അവരെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ സജീവ നേതാക്കളാണ്. അതിനെതിരെ ഒരു ഒലിയും ഒരു ആരിഫും ഒരു സാലിഹുമില്ല. ആ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ, അത് എസ് എസ് എഫ് ആകട്ടെ, സുയസ് ആകട്ടെ, മുസ്ലിം ജമാഅത്താകട്ടെ, അത് സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർഹു പ്രചോദനം നൽകിയ സംഘടനയാണ്. എസ് വൈ എസിന്റെ സമ്മേളനം നടത്താൻ എറണാകുളത്ത് സർവധൈര്യവും നൽകിയത് സി എം വലിയുള്ളാഹിയാണ്. ആ സമ്മേളനത്തിൽ പലരും മുടക്കിയിട്ടും മുടങ്ങാതെ വന്ന് പങ്കെടുത്തത് വടകര മുഹമ്മദ് ആദിത്തങ്ങളാണ്. മഹാനായ താജുല്ലുലമ എത്രയെത്ര കറാമത്തുകൾ കണ്ട മഹാനാണ്. അതേ കുണ്ടൂർ ഉസ്താദ് എത്രയെത്ര കറാമത്തുകൾ കണ്ട മഹാനാണ്. അവരെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളാണ്. നിരവധി കറാമത്തുകൾ നമ്മൾ തന്നെ കണ്ടതാണ്. അവര് ശരിയായ റൂട്ടിലാണ്, ഈമാനിലാണ്, തഖ്വയിലാണ്, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലാണ്. അവരിൽ ആരും സഹാബത്തിനെ കുറ്റം പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, സഹാബത്തിനെ ആക്ഷേപിക്കുന്നവൻ തമ്മാടിയാണ്, തോന്നിവാസിയാണ്, അവൻ മുനാഫിഖാണെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തത്ഹീറുൽ ജനാനിൽ പറഞ്ഞതുപോലെ അത് പഠിപ്പിച്ചവരാണ്. എന്തിനധികം പറയണം, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് പോലും സഹാബത്തിനെ കുറ്റം പറയുന്ന ഒരാളെ കണ്ടാൽ നീ മനസ്സിലാക്കണം അവൻ മതവിരോധിയാണ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അത് ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ കിതാബിൽ എടുത്തു ഉദ്ധരിച്ചിട്ടില്ലേ? അതുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കൾ, ഇമാമിങ്ങൾ, ആരിഫീങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്ന് തഖ്വയോടെ ജീവിച്ച് മരിക്കണമെന്നും എപ്പോഴും നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ താഴ്മയോടെ മാപ്പ് പറയുന്നവരാകണമെന്നും, നല്ല നല്ല ദിനങ്ങളും രാത്രികളും വരുമ്പോ പാതിരാ സമയത്ത് എഴുന്നേറ്റ് ഒറ്റക്കിരുന്ന് റബ്ബിനോട് പൊട്ടിക്കരയണം, അല്ലാഹുവിനെ കൊണ്ട് നമ്മുടെ തെറ്റുകളൊക്കെ ഒന്ന് കഴുകിപ്പിക്കണം, കഴുകി കിട്ടണം, അത് കിട്ടാനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണം. അതേ മറ്റൊരാളെ ഹക്ക് കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടണം. ആരെങ്കിലും നമ്മൾ ശകാരിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുകളും. അങ്ങനെ ഹക്കെല്ലാം ഒന്ന് വീട്ടി എപ്പോൾ വിളിച്ചാലും എനിക്ക് മരിച്ചു പോകണമെന്ന ബോധത്തോടുകൂടി ഒന്ന് കഴുകി വൃത്തിയാകണം. അതിനു വേണ്ടിയുള്ള തൗഫീഖ് ഈ പാവപ്പെട്ട എനിക്ക്.
കൈക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാം റബ്ബിനോട് ദുആ ചെയ്യണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാ ചെറുപ്പക്കാരും എഴുന്നേറ്റ് നിൽക്കണം. മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ കറാമത്ത് കണ്ട കുതുബല്ലയോ? അഖ്താബുകൾ പലരും അവിടുത്തെ കീഴിലല്ലയോ? ആ ശാഫിഈ ഇമാം തങ്ങൾ വഫാത്താകാൻ നോക്കുമ്പോൾ അതാ പറയുന്നു, ഞാൻ മരിച്ചാൽ ഇന്നയാൾക്ക് വിവരമറിയിക്കണം, അദ്ദേഹം എന്നെ കുളിപ്പിക്കണം. മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ വഫാത്തായ വിവരം അറിഞ്ഞപ്പോ വിവരം അങ്ങോട്ടറിയിക്കാതെ തന്നെ ആ മഹാൻ അവിടെ എത്തുകയാണ്. വന്ന ഉടനെ പറയുന്നു, ജനങ്ങൾ നിങ്ങൾ കുളിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ ശാഫിഈ ഇമാമിന്റെ ഡയറി കൊണ്ടുവാ. ഡയറി കൊണ്ടുവന്നിട്ട് അത് വായിച്ചു നോക്കുമ്പോൾ കുറെ സ്വർണ നാണയം കടമുണ്ട്. ആ മഹാൻ പറയുന്നു, കടം പൂർണ്ണമായും ഞാൻ ഏറ്റെടുത്തു, അതിലാരും പരിഭ്രമിക്കണ്ട, കടം ആർക്കാ കിട്ടാനുള്ളത്, വന്നോളൂ, ഞാനത് തരാം. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, ഞാൻ കുളിപ്പിക്കണമെന്ന് വസീയത്ത് ചെയ്തില്ലേ, എന്റെ കുളിപ്പിക്കൽ ഇതാണ് കേട്ടോ, കടം വീട്ടി കൊടുക്കലാണ് കേട്ടോ. മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ആരാണെന്ന് ശാഫിഈ ഇമാം വേറെ പറഞ്ഞിട്ടുണ്ട്, അത് അടുത്ത ബന്ധുക്കളാണ്, അതിന് മാറ്റമൊന്നുമില്ല, അടുത്ത ബന്ധുക്കൾ കുളിപ്പിക്കട്ടെ, എന്റെ കുളിപ്പിക്കൽ ഇതാണ്. മഹാന്മാര് പറയുന്ന ഭാഷ തിരിയണമെങ്കിൽ തന്നെ അതിനും വിവരം വേണം കേട്ടോ, തത്വം വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മഹാന്മാരിൽ നിന്ന് തെറ്റായ വാചകങ്ങൾ വരുമ്പോൾ അഥവാ തെറ്റാണെന്ന് തോന്നുന്ന വാചകങ്ങൾ വരുമ്പോൾ അവിടെ മഹാന്മാരെ കുത്താൻ നടക്കുകയും ചെയ്യരുത്. പക്ഷേ അത് മഹാനായിരിക്കണം. സഹാബത്തിനെ കുറ്റം പറയുന്നവരാകരുത്, ഇമാമികളെ തള്ളുന്നവരാകരുത്, പണ്ഡിതന്മാരെ കുറ്റം പറയുന്നവരാകരുത്. അല്ലാഹുവിന്റെ ദീൻ അത് ഹഖായി മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കാൻ സാധുക്കളായ നമുക്കും സർവഭൂമിനീങ്ങൾക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഈ മജ്ലിസ് അല്ലാഹു പൊരുത്തപ്പെട്ട മജ്ലിസ് ആകട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال وصحبه سيدنا ومولانا محمد ارحم الراحمين يا رب جنگل ഓടിയതിന്റെ പ്രതിഫലം പോലെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ എല്ലാ മഹാന്മാരെ ഹളറത്തിലും ഞങ്ങളുടെ പൂർവകാല പ്രവർത്തകർ, നേതാക്കൾ, സുഹൃത്തുക്കൾ, സഹായികൾ, മരിച്ചുപോയ എല്ലാവരുടെ ഖബറിൽ ഞങ്ങളെ ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സ്നേഹിതന്മാർ, സഹായികൾ, സഹകാരികൾ എല്ലാവരുടെ ഖബറിലും നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഇവിടെ ആരെല്ലാം സംഭാവന കൊടുത്തുവോ, പറഞ്ഞുവോ, ആര് സിറാജുൽ ഉദിയിലേക്ക് നേർച്ചകൾ കൊടുത്തുവോ, എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. മരിച്ചവരുടെ പേരിൽ നീ എത്തിയതവർക്ക് ആ മരിച്ചവരുടെ ഖബറിൽ അത് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, അവരെയും ഞങ്ങളെയും എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും ജീവിതത്തിൽ നീ കൽപ്പിച്ചതെന്തെങ്കിലും ഒഴിഞ്ഞു പോവുകയോ നീ വിരോധിച്ചത് സംഭവിക്കുകയോ ചെയ്തെങ്കിൽ മാപ്പാക്കി രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളാരെയും അവരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. അള്ളാഹുവേ, അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധാരണകളിൽ കുടുങ്ങിയവരോ തെറ്റായ ആശയങ്ങളിൽ പെട്ടുപോയവരോ ഉണ്ടെങ്കിൽ അവരെല്ലാം ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ്, നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തുകളാണ്. അവർക്കും ഞങ്ങൾക്കും ഹിദായത്തിന്റെ വെളിച്ചം തരണേ റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം തരണേ റഹ്മാനെ. ഹിദായത്തിനായി ജീവിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ ആരെന്ത് ബിസിനസ് നടത്തുന്നുണ്ടോ, ജോലി ചെയ്യുന്നുണ്ടോ, കൃഷി നടത്തുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ, മറ്റേത് സേവനങ്ങൾ ചെയ്യുന്നുണ്ടോ, ജോലി എടുക്കുന്നുണ്ടോ, അതിലെല്ലാം നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാനെ. അള്ളാഹുവേ, പഠിക്കുന്ന കുട്ടികൾക്ക് മുഴുവനും ഉന്നത
ഉന്നത വിജയം നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണം റഹ്മാനെ. ഞങ്ങളെ സന്താന പരമ്പരകൾ ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നവരാക്കണം റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീടെളുപ്പമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകൾ തഖ്വയുള്ള വീടുകളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളിൽ ആരാണോ വിവാഹം ഉദ്ദേശിക്കുന്ന സഹോദരി സഹോദരന്മാരുള്ളത് അവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. അർഹമുർ റാഹിമീന യാ റബ്ബേ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഏത് ഖൈറായ ഉദ്ദേശങ്ങൾ കൽബിലുണ്ടോ അത് നീ ഖൈറായ നിലക്ക് എളുപ്പത്തിൽ സാധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഏത് കടങ്ങളുണ്ടോ നീ വീട്ടിൽ തരണം റഹ്മാനെ. ഏത് രോഗമുണ്ടോ ചെറുതാകട്ടെ വലുതാകട്ടെ നീ ശിഫ നൽകണം റഹ്മാനെ. പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. രോഗം കൊണ്ട് ഞങ്ങളെ നീ വലക്കരുത് റഹ്മാനെ. ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ സലാമത്തോടെ ഐശ്വര്യത്തോടെ ജീവിപ്പിക്കണം റഹ്മാനെ. നിന്റെ ദീനിനെ സഹായിച്ചവർ സഹായിക്കുന്നവർ അവരെ നീ സഹായിക്കണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കുമെല്ലാം ഇസ്സത്തോടെ ഐശ്വര്യത്തോടെ ആരോഗ്യത്തോടെ ഉള്ള ജീവിതം തരണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമളാൻ. اللهم وفقنا لما تحب وترضى في جميع الأيام القابلة يا رب العالمين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. അർഹമുർ റാഹിമീന യാ റബ്ബേ. ഞങ്ങളെ ആലിമീങ്ങൾക്കും സാദാത്തീങ്ങൾക്കും ഞങ്ങളെ ദീനീ പ്രവർത്തകരായ മുഴുവൻ ആളുകൾക്കും സഹായികൾക്കും സഹകാരികൾക്കും നിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ തഖ്വയോടെ ദീർഘായുസ് നൽകണേ അല്ലാ. അപകടത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന ഹിഷാമും അതുപോലെ വേറെ ആര് എന്ത് രോഗത്തിലുണ്ടോ അപകടത്തിൽപ്പെട്ടവരുണ്ടോ എല്ലാവർക്കും പരിപൂർണ സലാമത്ത് നൽകണേ അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ മരിച്ചുപോയ മുഴുവൻ ആളുകളെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ അവരെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക്കന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക്കന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഹാരിസ് 1, ജലീൽ 2, അഷ്റഫ് 5, അബ്ദു 1, ആമിന 1, മുനീബ് നഈമി 1. അല്ലാഹുവേ, എല്ലാ ഷാജഹാൻ 5, എല്ലാം നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. എല്ലാവർക്കും ദുനിയാവും ആഖിറും വിജയിപ്പിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസീത്തിയുന്നു. അസ്സലാമു അലൈക്കും.